أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد القهار الصمد الجبار الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن كان يرجو لقاء ربي فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين كلكم راع وكلكم مسؤول عن رعيته الى اخر الحديث قال شفيعنا محمد رسول الله صلى الله عليه وعلى اله واصحابه واتباعه اجمعين يا زينة الكونين جدلي وافيرا
يا بهجة الدارين كلي ناصرا يا غافر اللاسين كلي ناصرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي على شددي مشيدي سددي ألودي بلا عددي كن آخذا بيدي خاجة معين الدين كن آخذا بيدي خاجة معين الدين كن آخذا بيدي خاجة معين الدين لخمسة نطفي بها هرا وباء الحاتما للمصطفى والمرتلى وابناهما والفاطمة جل جلال ام الله جيم نن الماترم الله ജനനം നിൻ കുദിരത്തല്ലേ ജനിച്ചാൽ മരണമില്ലേ എത്രയോ അമ്പിയാക്കൽ അതിലേറെ ഔലിയാക്കൽ അവരെല്ലാം മൗത്തായില്ലേ ആഴം കബറിലല്ലേ മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ ഉത്തമരും നബിയല്ലേ മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ ഉത്തമരും നബിയല്ലേ ഇല്ല ഒരാൾക്കുമില്ല ജീവിതം ബാക്കിയില്ല എല്ലാ മുഴുവൻ വീതി എല്ലാവർക്കുമുണ്ടാവിളി ഇന്നലെ ജീവിതത്തിൽ ഇന്നീതാ പള്ളി കാട്ടിൽ നാളെ മഹേശ്വരയിൽ നാഥൻ്റെ ജയിലറയിൽ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ സമാധാനീയമായ സദസ്സിന് ഭക്തി നിർഭരമായ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അകലാട് പ്രദേശത്ത് മലർക്കെ തുറന്നു തന്ന ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ ഈ വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ രാത്രിയിൽ ഈ സദസ്സിൻ്റെ ജീവനായി തുടിപ്പായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ
അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാരുടെ ചിറകിൻ്റെ താഴെ ജീവിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഈ വിശുദ്ധമായ മജ്ലിസിൽ വളരെ നേരത്തെ തന്നെ വിദൂരങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉമ്മബെങ്ങന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സർവാദിനാഥനായ പടച്ചതമ്പുരാൻ നമ്മുടെ ഈ രാത്രിയിലെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്തു മാഫാക്കി തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കഴിയുന്ന സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങളും പ്രതിസന്ധികളും അലട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ അവരുടെ ആ പ്രയാസങ്ങളെ, വിഷമങ്ങളെയൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമുക്ക് സാധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മിൽ അറിവിൻ്റെ വഴിയായി നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് അറിവുകൾ നുകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ആ വഴിയിൽ നമ്മെ സഹായിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ഈ സദസ്സിൻ്റെ മഹിതമായ പ്രാർത്ഥന കൊടുത്ത് അലങ്കരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു മനോഹരമായ വിശാലമായ സദസ്സിൽ സഫലം എന്ന പേരിൽ വിജ്ഞാനത്തിനു വേണ്ടി ഒരുമിച്ചുകൂടിയ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും വിശാലമായ ഒരു വിഷയം, രണ്ടു മണിക്കൂറോ 2000 മണിക്കൂറോ കൊണ്ടാൽ പറഞ്ഞു തീരാൻ സാധ്യമല്ലാത്ത വളരെ പ്രവിശാലമായ ഒരു വിഷയം, അതിൻ്റെ കാതലായ ഭാഗങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അള്ളാഹു അത് സാധിപ്പിച്ച് തരുമാറാകട്ടെ. സാംസ്കാരിക കേരളത്തിലെ ചാവക്കാട് എന്ന് പറയുന്ന പ്രദേശം, ചരിത്രമുറങ്ങുന്ന ഒരുപാട് മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ അകലാട് എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്ത് 2012 സെപ്റ്റംബർ 25 രാത്രി ഈ വിശാലമായ മജ്ലിസിൽ കാലം കൊതിക്കുന്ന നീതിമാന്റെ ചരിത്രവും ആ ചരിത്രം നമുക്ക് തരുന്ന ഗുണപാഠങ്ങളും നിങ്ങളോട് പറയുവാൻ, നിങ്ങളെ സാക്ഷി നിർത്തി പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ, ആധുനിക കാലഘട്ടം അങ്ങനെ ഒരു നീതിമാനെ കൊതിച്ചു പോകുവാൻ എന്ത് കോട്ടമാണ് ഈ ആധുനിക കാലഘട്ടത്തിനുണ്ടായത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ നഷ്ടവും കോട്ടവും സംഭവിച്ചു പോയ ആധുനിക കാലഘട്ടത്തിന് ആ നീതിമാനായ ഭരണാധികാരിക്ക് തരാനുള്ള സന്ദേശമെന്താണ് എന്നതും അറിയാൻ ആഗ്രഹമുള്ള ആയിരക്കണക്കായ സുമനസ്സുകളായ നിങ്ങളുടെ മനസ്സുകളിലേക്ക് അത് അറിയിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ രാത്രിയിൽ ഈ സാധുവായ സഹോദരൻ നടത്തുന്നത്. എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നീതിമാനായ ആ ഭരണാധികാരിയുടെ മഹിതമാര ചരിത്രത്തിൻ്റെ നിമിഷങ്ങളെ കേവലം 2 മണിക്കൂറുകൊണ്ടോ 2.5 മണിക്കൂറുകൊണ്ടോ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തീർക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സമയം പ്രതികൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമല്ലെങ്കിലും നീതിമാന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ നീതിമാന്റെ മനോഹരമായ ചരിത്രത്തിൻ്റെ കുറച്ചു ഭാഗങ്ങളെങ്കിലും ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സമുദായം ഓർക്കുന്നതും അയവിറക്കുന്നതും മനസ്സിൽ ഉറപ്പിക്കുന്നതും നല്ലതായിരിക്കും. അത് അനിവാര്യമാണ്, അത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കിഴക്ക് നിന്നുദിച്ച് പടിഞ്ഞാറ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി കാലഘട്ടം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
എന്റെ പ്രിയമുള്ളവരെ, ആരും കാലഘട്ടത്തെ കുറ്റപ്പെടുത്തിയിട്ടോ കാലഘട്ടത്തെ പരിഹസിച്ചിട്ടോ കാലഘട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടോ കാര്യമില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിന്റെ പടുംകുടിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപം തലയിലേക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഇന്ന് ലോകത്ത് സർവവിധ കൊള്ളരുതായ്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാലം പോലും കൊതിച്ചു പോവുകയാണൊരു നീതിമാനായ ഭരണാധികാരിയെ. എന്തിനേറെ എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നീതിമാനായ ഭരണാധികാരിയെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലും സിറിയയിലും ലിബിയയിലും ലെബനാനിലുമെല്ലാം ആയിരക്കണക്കായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിലാണെങ്കിലും, അതുപോലെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പേരിലാണെങ്കിലും പ്രിയമുള്ളവരെ ധാരാളം വിപ്ലവങ്ങൾ നടത്തി നീതിയുള്ള ഒരു ഭരണാധികാരിക്കു വേണ്ടി കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദുനിയാവിന്റെ തൊലിക്കു പുറത്തോടെ ചവിട്ടുന്ന മണലിനോട് പോലും നീതി കാണിച്ചിട്ട് കടന്നുപോയി മദീനയുടെ രാജകുമാരന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന ഈ ലോകം എന്നും ആവേശത്തോടെ വിപ്ലവത്തിന്റെ തിളയ്ക്കുന്ന ചോരയോടുകൂടി മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നീതിമാനായ ഭരണാധികാരിയുടെ ചുരുക്കം ചില സംഭവങ്ങൾ ഗുണപാഠ സമേതം എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നീതിമാനായ ഭരണാധികാരിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ, ആ പേര് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ രക്തം തിളക്കാൻ സാധ്യതയുണ്ട്. ആ ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആവേശം വരാൻ സാധ്യതയുണ്ട്. ആ ചരിത്രം കേട്ടിരിക്കുമ്പോ ഈ ചാവക്കാട് അകലാട് പരിസരത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് പോലും, അള്ളാഹുവേ അങ്ങനെ ഒരു ഭരണാധികാരി ഞങ്ങളുടെ നാട്ടിൽ നീ തരണഹല്ലാ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ആ മഹാനുഭാവന്റെ പേര് ആയിരക്കണക്കായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ മനോഹരമായ വേദിയുടെ മുമ്പിലാകെ ഞാനൊന്ന് പറഞ്ഞാൽ അറിയാതെ അറിയാതെ ആവേശം മലതെല്ലയിട്ട് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. ആരാണ് ആ മഹാനുഭാവൻ, നീതിമാനായ ആ ഭരണാധികാരി ആരാണ്? ആരാണ് റളിയല്ലാഹു അൻഹു? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്ര നേരത്തെ വന്നിരുന്നത് ആ ചരിത്രം കേൾക്കാൻ. ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കൂല. നിങ്ങൾ അവസാനം അത് കഴിഞ്ഞു പോയിട്ട് റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കാൻ പോയിട്ട് ഉസ്താദ് അങ്ങോട്ട് ചൂടാക്കിയില്ല. എല്ലാവർക്കും ഒന്ന് ചൂടാക്കണം, എല്ലാവർക്കും അങ്ങനെയാ വിപ്ലവം. അങ്ങനെ ഒരു നീതിമാനായ ഭരണാധികാരിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് മക്കയിലെ ഉക്കാൽ ചന്തയിലേക്കാണ്. മക്കയിലെ അറിയപ്പെട്ട ഒരു ചന്തയാണ് ഉക്കാൽ ചന്ത. അവിടെ മത്സ്യക്കച്ചവടവും മാംസക്കച്ചവടവും മാത്രമല്ല, ഉക്കാൽ ചന്തയിൽ ഗുസ്തി മത്സരം നടക്കാറുണ്ട്. എല്ലാ സമയവും ഗുസ്തി മത്സരം നടക്കാറുണ്ട്. ആ ഗുസ്തി മത്സരം നടന്നിട്ട് അതിൽ ഏറ്റവും വലിയ വിജയം വരിക്കുന്നവനെ അവിടുത്തെ ഏറ്റവും വലിയ വില്ലനായി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ഉയർത്തിയിട്ട് കൈയടിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവനെ കൊണ്ടൊരു ആഘോഷം നടത്തുന്ന അറബികളുടെ ഒരു പ്രത്യേകമായ സ്വഭാവ രീതിയായിരുന്നു. അങ്ങനെ ഉക്കാൽ ചന്തയിൽ ജനങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് ഒരു വലിയ ധീരനായ വില്ലനായ മനുഷ്യൻ കടന്നു വന്ന് ആ ഉക്കാൽ ചന്തയുടെ പരിസരത്ത് വട്ടം കൂടി നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും അടിച്ചു പരിശാക്കി നിലം പറ്റിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു, ഈ നാട്ടിൽ പിറന്ന ആരുമില്ലേ ഈ വില്ലനെ ശരിയാക്കാൻ? ഈ നാട്ടിൽ പിറന്ന തലയെടുപ്പുള്ള ചങ്കോറ്റമുള്ള ആർജവമുള്ള വിരിഞ്ഞ മാറിടമുള്ള ഗാംഭീര്യമുള്ള ആരുമില്ലേ? ആ മനുഷ്യനെ ഒന്ന് നേരെയാക്കിയിട്ട് അവനെ അടിച്ച് തറപറ്റിച്ചിട്ട് ചങ്കുറപ്പോടെ ഈ നാടിന്റെ അഭിമാനം കാക്കാൻ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോ ഉക്കാൽ ചന്തയിൽ ആ വില്ലന്റെ ചുറ്റാകെ കൂടി നിൽക്കുന്ന 100 കണക്കാരെ 200 കണക്കാരെ ജനങ്ങളെ ഒരു നീളമുള്ള കൈ വന്ന് വരിഞ്ഞു മാറ്റിയിട്ട് ഉക്കാൽ ചന്തയിൽ ആ വില്ലന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ജനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വരെ ആരും കാണാത്ത രീതിയിലുള്ള ഉയരമാണ്, വല്ലാതെ വിരിഞ്ഞ മാറിടമാണ്, കണ്ണുകളിൽ നിന്ന് തീപാറുന്ന ഗാംഭീര്യമാണ്. അതാരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് ഉക്കാൽ ചന്തയിലെ ജനങ്ങളെ അടിച്ച് നിലം പരിശാക്കി നിൽക്കുന്ന വില്ലന്റെ മുമ്പിലേക്ക് ചെന്ന് സെക്കൻഡുകൾ കൊണ്ട് ആ വില്ലനെ അടിച്ച് നിലം പരിശാക്കിയിട്ട് അവന്റെ മുകളിൽ വലത്തേ കാല് കയറ്റി വെച്ചുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് തന്റെ തുടയിൽ അടിച്ചുകൊണ്ട് ആരടാ ഞാനല്ലാതെ ഈ നാട്ടിലെ വില്ലനാരെന്ന് ചോദിച്ചപ്പോ ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതാരാ
ആരാണത്? ഖത്താബിന്റെ മകൻ ഉമറാണ്. ആരാണ് ഈ വില്ലനെയടിച്ച് നിലത്തിട്ടത്? ഖത്താബിന്റെ മകൻ ഉമറാ. ഈ വില്ലനെയടിച്ച് നിലംപരിശാക്കിയത് ആരാ? ഖത്താബിന്റെ മകൻ ഉമറാണ് റളിയല്ലാഹു അൻഹു. അന്ന് മുസ്ലിം ആയിരുന്നില്ല, അന്ന് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നില്ല. ആ ഉമർ തടിയും തൻ്റെടവും ഉള്ളവനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാട പേര് ഖത്താബ് എന്നാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ്. ഖത്താബിന് ആൺമക്കളില്ലായിരുന്നു, ഖത്താബിന് ആൺമക്കളില്ലായിരുന്നു. അവസാനം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പഴയ കാലത്തൊക്കെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാര്യമാരൊന്നുമല്ല, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഖത്താബിന് ഒരുപാട് ഭാര്യമാരിൽ മക്കളുണ്ടായി. ആ മക്കളിലൊന്നും നല്ല ഒരു ആൺകുട്ടിയെ ഖത്താബിന് കിട്ടിയില്ല. അവസാനം ഹംദമായെന്ന് പറയുന്ന ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഖത്താബ് ചെന്നു നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളവനാണ്, നല്ല ഭാരമുള്ളവനാണ്, ചന്തമുള്ളവനാണ്, കാണാൻ നല്ല ചങ്കൂറ്റമുള്ളവനാണ്. പിറന്നു വീണ ഉടനെ ഖത്താബ് അവന് ഉമർ എന്ന് പേരിട്ടു. എന്നിട്ടവനെ വളർത്തിക്കൊണ്ടുവന്നു. പക്ഷേ ഖത്താബ് ജനങ്ങൾക്കൊക്കെ മധുരം കൊടുത്തു പാർട്ടി നടത്തി. എന്തിൻ്റെ പേരിലാ? ഹംദമ എനിക്ക് ഒരു ആൺകുട്ടിയെ തന്ന സന്തോഷത്തിന്റെ പേരില്ല. ആ ഒരു സ്നേഹം ഖത്താബ് ആൺകുട്ടിയോട് കാണിച്ചില്ല, ഹംദമയോട് മാത്രമേ കാണിച്ചുള്ളൂ. ആൺകുട്ടിയെ തന്ന ഹന്തമ എന്ന പെണ്ണിനോട് മാത്രമേ അമിത സ്നേഹം കാണിച്ചുള്ളൂ. ആൺകുട്ടിയോട് ഖത്താബിന് വലിയ സ്നേഹമില്ലായിരുന്നു. പിന്നെ യവനെ സ്നേഹിച്ചത് എന്തിനാ? യവൻ നല്ല ഉയരമുള്ളവനാണ്, നല്ല ആരോഗ്യമുള്ളവനാണ്. യവനെ വളർത്തിക്കൊണ്ടു വന്നാൽ എന്ത് ചെയ്യാം? യവനെ കൊണ്ട് ആടുമേപ്പിക്കാം, യവനെ കൊണ്ട് പല കാര്യങ്ങളും നടത്തിക്കാം, യവനെ കൊണ്ട് ഖത്താബിന് നെളിഞ്ഞു നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ വളർത്തിക്കൊണ്ടു വന്നു. ഒരു ദിവസം ഉമറെന്നു പറയുന്ന കൊച്ചുകുട്ടി ലജിനാൻ പർവ്വതത്തിന്റെ മുകൾ പരപ്പിൽ ആടുമേക്കാൻ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുപോയ ആടുകളിൽ ഒന്ന് മരണപ്പെട്ടുപോയി. ഉമറിന്റെ നോട്ടക്കുറവ് കൊണ്ടുപോയ ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഖത്താബദാ തന്റെ ഊരിപ്പിടിച്ച ചാട്ടവാറ കയ്യിലേക്ക് എടുത്തുകൊണ്ട് പാവപ്പെട്ട ഉമറിനെ ഉപദ്രവിക്കുകയാണെന്ന് വളരെ ചെറിയ പ്രായമാണ്. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനെ വിളിച്ചിരുത്തി ലജ്നാൻ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇവിടെയാണ് ഖത്താബ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉപദ്രവിച്ചപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണത് ഇവിടെയാണ്, എന്റെ ശരീരത്തിന്റെ രക്തം വീണത് കുഞ്ഞുനാളിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആടുമേച്ചതിന്റെ നോട്ടപ്പിശക് കൊണ്ട് പറ്റിപ്പോയ പിഴവിന് പകരമായി ചാട്ടവാറുകൊണ്ടടിച്ചപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണത് ഈ ലജ്നാൻ പർവ്വതത്തിന്റെ മുകളിൽ മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഫാത്തിമയുടെ ചെറ്റക്കുടൽ ലക്ഷ്യമാ ഇങ്ങനെ ചെല്ലുമ്പോ ഫാത്തിമയുടെ വീട്ടിനകത്ത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു ഖുർആൻ ക്ലാസ് നടത്തുകയാണ്. അകത്ത് ഖുർആൻ പഠിച്ച് തടിയും തൻ്റെടവും ഉള്ളവനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാട പേര് ഖത്താബ് എന്നാണ്. അതുകൊണ്ടാണ് ഉമർ ബിനുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണ്. ഖത്താബിന് ആൺമക്കളില്ലായിരുന്നു, ഖത്താബിന് ആൺമക്കളില്ലായിരുന്നു. അവസാനം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പഴയ കാലത്തൊക്കെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാര്യമാരൊന്നുമല്ല, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഖത്താബിന് ഒരുപാട് ഭാര്യമാരിൽ മക്കളുണ്ടായി. ആ മക്കളിലൊന്നും നല്ല ഒരു ആൺകുട്ടിയെ ഖത്താബിന് കിട്ടിയില്ല. അവസാനം ഹംദമായെന്ന് പറയുന്ന ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഖത്താബ് ചെന്നു നോക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ളവനാണ്, നല്ല ഭാരമുള്ളവനാണ്, ചന്തമുള്ളവനാണ്, കാണാൻ നല്ല ചങ്കൂറ്റമുള്ളവനാണ്. പിറന്നു വീണ ഉടനെ ഖത്താബ് അവന് ഉമർ എന്ന് പേരിട്ടു. എന്നിട്ടവനെ വളർത്തിക്കൊണ്ടു വന്നു. പക്ഷേ ഖത്താബ് ജനങ്ങൾക്കൊക്കെ മധുരം കൊടുത്തു പാർട്ടി നടത്തി. എന്തിൻ്റെ പേരിലാ? ഹംദമ എനിക്ക് ഒരു ആൺകുട്ടിയെ തന്ന സന്തോഷത്തിന്റെ പേരില്ല. ആ ഒരു സ്നേഹം ഖത്താബ് ആൺകുട്ടിയോട് കാണിച്ചില്ല, ഹന്തമയോട് മാത്രമേ കാണിച്ചുള്ളൂ. ആൺകുട്ടിയെ തന്ന ഹന്തമ എന്ന പെണ്ണിനോട് മാത്രമേ അമിത സ്നേഹം കാണിച്ചുള്ളൂ. ആൺകുട്ടിയോട് ഖത്താബിന് വലിയ സ്നേഹമില്ലായിരുന്നു. പിന്നെ യവനെ സ്നേഹിച്ചത് എന്തിനാ? യവൻ നല്ല ഉയരമുള്ളവനാണ്, നല്ല ആരോഗ്യമുള്ളവനാണ്. യവനെ വളർത്തിക്കൊണ്ടു വന്നാൽ
യവനെ വളർത്തിക്കൊണ്ട് വന്നാൽ എന്ത് ചെയ്യാം? യവനെ കൊണ്ട് ആടുമേപ്പിക്കാം, യവനെ കൊണ്ട് പല കാര്യങ്ങളും നടത്തിക്കാം, യവനെ കൊണ്ട് ഖത്താബിന് നെളിഞ്ഞു നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ വളർത്തിക്കൊണ്ടു വന്നു. ഒരു ദിവസം ഉമറെന്നു പറയുന്ന കൊച്ചുകുട്ടി ലജിനാൻ പർവ്വതത്തിന്റെ മുകൾ പരപ്പിൽ ആടുമേക്കാൻ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുപോയ ആടുകളിൽ ഒന്ന് മരണപ്പെട്ടുപോയി. ഉമറിന്റെ നോട്ടക്കുറവുകൊണ്ട് കൊണ്ടുപോയ ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഖത്താബദാ തന്റെ ഊരിപ്പിടിച്ച ചാട്ടവാറ കയ്യിലേക്ക് എടുത്തുകൊണ്ട് പാവപ്പെട്ട ഉമറിനെ ഉപദ്രവിക്കുകയാണെന്ന് വളരെ ചെറിയ പ്രായമാണ്. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനെ വിളിച്ചിരുത്തി ലജ്നാൻ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുകയാ, ഇവിടെയാണ് ഖത്താബ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉപദ്രവിച്ചപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണത് ഇവിടെയാണ്, എന്റെ ശരീരത്തിന്റെ രക്തം വീണത് കുഞ്ഞുനാളിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആടുമേച്ചതിന്റെ നോട്ടപ്പിശക് കൊണ്ട് പറ്റിപ്പോയ പിഴവിന് പകരമായി ചാട്ടവാറു കൊണ്ടടിച്ചപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണത് ഈ ലജ്നാൻ പർവ്വതത്തിന്റെ മുകളിലാ. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട അണികൾക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാഅൻഹു ആദ്യം മുസ്ലിമായിരുന്നില്ല, പിറന്നു വീണു. നല്ല ചങ്കൂറ്റം, നല്ല ചങ്കുറപ്പ്, ജനങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷമാണ് ഉമറിനെ കാണുമ്പോൾ. എന്തൊരു ധീരനാണ്! അങ്ങനെ ഉമറിന്റെ പേരും പെരുമയും നാട്ടിലിങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഭൂമിലോകത്തിന് സർവവിധ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല നബിയേ എന്ന പ്രഖ്യാപനവുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലും അടുത്ത് മാലാക ജിബ്രീൽ പറന്നിറങ്ങി പ്രവാചകന്റെ നെറ്റിപ്പടം ഉയർത്തു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ റസൂല് ഭയം നിവരക്കുകയാ. ജീവിതത്തിൽ ആദ്യമായി മാലാക ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിറച്ചുപോയി. ജിബ്രീൽ തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് പരിശുദ്ധ ഖുർആൻ ഇവിടെ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന് പിന്നെ സമാധാനം ഉണ്ടായില്ല. നബുവത്തിന് ശേഷം അതാ പ്രബോധനത്തിന്റെ പ്രഥമ കവാടങ്ങൾ തുറന്നുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തന്നെ വിശ്വസിക്കുന്ന, താൻ പറയുന്നത് അംഗീകരിക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയപ്പോൾ അബൂ ജഹലിനെ പോലെ അബൂ ലഹബിനെ പോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും എതിർക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയില്ല. ആരാ പറയുന്ന ധീരനാ. അല്ലാഹുവിന്റെ റസൂല് അറിഞ്ഞു, പലരും പറഞ്ഞു ഉമറിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന് ആ ധീരത ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശത്രുവിന്റെ ഭാഗത്താണെങ്കിലും ഉമറിന്റെ കണ്ണുകൾ, ഉമറിന്റെ ശരീരം, ഉമറിന്റെ ആരോഗ്യം, ഉമറിന്റെ പവർ, ഉമറിന്റെ ഗാംഭീര്യം അള്ളാഹുവിന്റെ റസൂലിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ചാവക്കാട് നിന്ന് ശങ്കരംകുളം വരെ ഉമറിന് പോകണമെങ്കിൽ രണ്ടു കാല് വെച്ച് നടന്നങ്ങ് പോയാൽ മതി. നമ്മളാണെങ്കിൽ എത്ര സ്ഥലത്ത് വണ്ടി പഞ്ചറാവും, ഉന്തും തള്ളും, എവിടെയൊക്കെ പോകണം? ഉമർ റളിയല്ലാഹു അൻഹു അത്രത്തോളം നീളമുള്ള കാലുകളാണ്, അത്രത്തോളം വലിയ ആരോഗ്യമാ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗാംഭീര്യവും തൻ്റെടവും പവറും ആരോഗ്യവും ഒക്കെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ കൊതി വന്നുപോയി. എന്തിനേറെ സയ്യിദ് ബിൻ അംർ എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു പാവപ്പെട്ട സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീര്യത്തെ കുറിച്ചറിയാതെ, ഗാംഭീര്യത്തെ കുറിച്ചറിയാതെ, തന്റെ ഇടത്തെ കുറിച്ചറിയാതെ, പവറിനെ കുറിച്ചറിയാതെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ആര് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചെന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കും, കൊന്നുകളയുമായിരുന്നു. അപ്പോഴാണ്
സെയ്ദ് ഇബ്നു അംർ എന്ന് പറഞ്ഞ പാവപ്പെട്ട സഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ലേ, എവിടെയും പ്രബോധനം നടത്തണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിരുന്നില്ല. ആര് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാലും വെട്ടാനുള്ള വീര്യത്തോടെ കാത്തിരിക്കുന്ന, നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ പർവ്വതം പോലെയുള്ള ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പേ സെയ്ദ് ഇബ്നു അംർ എന്ന് പറയുന്ന ചെറിയ സഹാബി ചെന്നിട്ട് പറയുകയാണ്, പ്രബോധനം നടത്താൻ പോയതാ. പല സഹാബികളും പറഞ്ഞു, നീ പോവരുത്, ഉമറിൻ്റെ അടുത്തേക്ക് പോവരുത്, ബാക്കി കിട്ടൂല. പക്ഷെ അതത്ര കാര്യമാക്കിയില്ല. ഉമറെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന ആദർശം ആരുടെ മുന്നിലും പറയുന്നതാണല്ലോ ഈമാൻ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രഥമ കവാടം തുറന്ന് കടന്നു വന്ന ആ പ്രിയപ്പെട്ട സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, തറക്തുല്ലാത്ത വൽഉസ്സാ ജമീആ കദാലിക യഫ്അലുർ റജുലുൽ ബസീറൂ. ലാത്തയും ഉസ്സയും ഒക്കെ ഞാൻ വെടിഞ്ഞിരിക്കുകയാണ്. നല്ല ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും, ബുദ്ധിയില്ലാത്തവരൊക്കെ അത് വിശ്വസിക്കാതിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉമറിനെ ബുദ്ധിയില്ലാത്തവൻ എന്ന് വിളിച്ചു എന്ന് സാരം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വലത്തേ കൈയുടെ രണ്ട് വിരലുകൾ, ഈ രണ്ട് വിരലുകൾ എന്ത് ചെയ്തു രണ്ട് വിരലുകൾ സെയ്ദ് ഇബ്നു അംറിന്റെ ഈ രണ്ട് തൊണ്ടയുടെ ഈ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ച്, അങ്ങനെ മർമ്മക്കുത്ത്, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം, ചാവക്കാടല്ലേ, അല്ലോ പല കുത്തും അറിയാം, അല്ല കാക്കട്ടെ, ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ തിരിച്ചു. ആ പ്രിയപ്പെട്ട സഹാബിയുടെ കഴുത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ കടത്തിയിട്ട് അയാളെങ്ങനെ എടുത്ത് ഉയർത്തിയെന്നാണ്. കൊച്ചുകുട്ടികൾ ഷട്ടിൽ ബാറ്റെടുക്കണ പോലെ എടുത്ത് ഉയർത്തി ഇങ്ങനെ വെച്ചിരുന്നു കുറച്ചു നേരം. സെയ്ദുവിന് അംബർ കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ്. താഴെ ഇറക്കിയെങ്കിലല്ലേ വല്ലതും പറയാൻ പറ്റും. ഇനി പറയൂടാന്നാ ചോദ്യം. ഇനി പറയൂല എന്ന് പറയണമെങ്കിൽ ഈ വിരൽ എടുക്കണ്ടേ, മിണ്ടാൻ പറ്റുന്നില്ല. കൈകാലിട്ട് ഇങ്ങനെ അടിക്കുകയാണ്, തറയിൽ നിർത്തി. നിർത്തിയപ്പോൾ സെയ്ദുവിന് അംബർ തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയാൽ ഒരൊറ്റ ഓട്ട, ജീവൻ കിട്ടിയ സ്ഥിതിക്ക് ഒരൊറ്റ ഓട്ടോ. സെയ്ദുവിന് അംബറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഗർജിക്കുന്ന പുലിക്കുട്ടി അവിടെ നിന്നുകൊണ്ട് പറയുകയാ, ഇനി മുഹമ്മദിന്റെയും അവന്റെ ഇലാഹിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഉമറിന്റെ മുമ്പ് വന്നാൽ ജീവനോടുകൂടി നിങ്ങളിൽ ആർക്കും തിരിച്ചു പോകാൻ കഴിയില്ല. അതൊരു വീര്യമുള്ള വാക്കായിരുന്നു. ഈ ഉമറിനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന് പവർ കുറയരുത്, ചാവക്കാടുകാർക്ക് അല്ലാണ്ട് റസൂല് അന്യമാകരുത്, അകലാട് ബദർ പള്ളിയുടെ പരിസരത്തുള്ള പ്രിയപ്പെട്ടവരെ മദീനയുടെ മണവാള് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ സിനിമാ ലോകത്തിന് കിടന്നുറങ്ങാൻ അവസരം കൊടുക്കരുത്. മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള വിശ്വാസികളെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭയേ നബി മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്തിന് അല്ലാഹു നൽകിയ അക്ഷയ കനിയേ നബി മുഹമ്മദ് മുസ്തഫ. അറിവിന്റെ നിധിയേ നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മണ്ണിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ മാനുഷികമായ മൂല്യത്തിന്റെ പതാക പിടിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അബിൽ ഹക്കബ ബിൻ ഹിസാബ് ഔ ബി ഉമർ ബിനിൽ ഖത്താബ്. അല്ലാണ്ട് റസൂൽ നോക്കുമ്പോ തണ്ടും തടിയും തന്റെയുടെ ഒക്കെ ഉള്ളവർ ശത്രുപക്ഷത്താണ്. തന്റെ കൂടെ പട്ടിണി കിടക്കുന്ന കുറെ സഹാബികൾ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കുറച്ചു പേർ. അല്ലാണ്ട് റസൂൽ ഈ പരിപാടി നടക്കൂല. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, അള്ളാഹുവെ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം തമ്പുരാനെ. ഒന്നെങ്കിൽ അബുൽ ഹക്കം ഇബ്നു ഹിഷാമിനെ കൊണ്ട്. അബുൽ ഹക്കം ഇബ്നു ഹിഷാം എന്ന് പറഞ്ഞാൽ അബൂജഹലാണ്, ഇന്നത്തെ അബൂജഹലിനാണ് ആ പേര്, ഇന്നത്തെ അബൂജഹലാണ്. അബൂജഹൽ ഈ പറഞ്ഞ പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അത്ര വലിയ തന്റെയുടെ ഒന്നും ഇല്ലെങ്കിലും ഉമർ റളിയല്ലാഹുവിന് കഴിഞ്ഞാൽ ഇച്ചിരി നെഞ്ചു വിരിപ്പും ഇച്ചിരി പവറും ഒക്കെ ഉള്ളത് അബൂജഹലിനായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ഒരു ചെറിയ വിലയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാണ്ട് റസൂലിന് ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. ബി അബിൽ ഹക്കം ഇബ്നു ഹിസാം ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. ഒന്നെങ്കിൽ ഉമറിനെ ഇസ്ലാമിലേക്ക് തരണം, അല്ലെങ്കിൽ അബുൽ ഹക്കം ഇബ്നു ഹിസാമിനെ തരണം. ഈ ദുആ നബിതങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ അല്ലേ, അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ?
ഈ ദുആയൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഉമറിന്റെ അടുത്ത് കുറെ ജനങ്ങൾ ചെന്നിട്ട് പറയുകയാണ്, ഉമറേ സമാധാനമില്ല, നമ്മുടെ ഐക്യം തകർന്നുപോയി, നമ്മുടെ ഒത്തൊരുമ നശിച്ചുപോയി, അതുകൊണ്ട് ഉമറേ ഇനി മുഹമ്മദിനെ ജീവനോടുകൂടി വെച്ചിരിക്കാൻ പാടില്ല. റളിയല്ലാഹുവിന് തീരുമാനിക്കുകയാണ്, ആരാ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കണമെന്നുള്ള വീര്യത്തോടുകൂടി തേച്ചു മിനുക്കി പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന വാള് തന്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് കുതിരപ്പുറത്ത് കയറുകയാണ്. അറിഞ്ഞ വിശ്വാസികൾ ഓടുകയാ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക്. ഉമർ വാളെടുത്താൽ പിന്നെ രക്തം കാണാതെ വാളുറയിലേക്കിട്ട ചരിത്രം ഇസ്ലാമിലില്ല. ആരുടെയെങ്കിലും തലയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ പുറപ്പെട്ട പിന്നെ തലയെടുക്കാതെ ഉമർ മടങ്ങി വന്ന ചരിത്രമില്ല. അതുകൊണ്ട് സഹിച്ചതാണ് ഉമർ, ക്ഷമിച്ചതാണ് ഉമർ. അതിനുവേണ്ടി മുതരാതെ ഇരുന്നപ്പോ ഞങ്ങളുടെ ഐക്യത്തെ തകർത്തു കളഞ്ഞുമറേ. മുഹമ്മദിന്റെയും ഇലാഹിന്റെയും ചൗര്യക്കേട് നമുക്ക് സഹിക്കുന്നില്ല, അവരിങ്ങനെ കടന്നു വരുന്നത് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ട് ഉമറേ മുഹമ്മദിനെ വധിച്ചെങ്കിലേ സമാധാനം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ ഇനി മുഹമ്മദിന്റെ തലയെടുപ്പിട്ടേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഓരി പിടിച്ച വാളും പിടിച്ചുകൊണ്ടതാ കുതിരപ്പുറത്ത് ചീറിപ്പായുകയാണ് ഉമർ ബിനുൽ ഖത്താബ്. വളരെ വേഗത്തിൽ വന്നപ്പോ പ്രവാചക കുടുംബത്തിനോട് സ്നേഹമുള്ള നുഐം എന്ന് പറയുന്ന ഒരാൾ, ഉമർ റളിയല്ലാഹുവിനോട് സ്നേഹമുള്ള ആളാ, എന്തു പറഞ്ഞാലും ഉമർ വിരണ്ടോടിയാൽ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ നുഐം മാത്രമേ ഉള്ളൂ. കുതിരയുടെ മുന്നിൽ കൈ കാണിച്ചു, ഉമർ റളിയല്ലാഹുവിന് വണ്ടി നിർത്തി, എവിടെ പോവാ, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവാണ്. നുഐം പറഞ്ഞു, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരെ നിനക്കിഷ്ടമല്ല, മുഹമ്മദിന്റെ കൂടെയുള്ളവരെ നിനക്കിഷ്ടമല്ല, മുഹമ്മദിനെ നിനക്കിഷ്ടമല്ല, അതുകൊണ്ട് നീ മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിന്റെ ജീവന്റെ ജീവനായ ഫാത്തിമ എന്ന് പറയുന്ന പെങ്ങൽ മുസ്ലിമായത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഉമർ പറയാ, എന്റെ പെങ്ങൾ ഫാത്തിമ ഒരിക്കലും ഞാൻ അറിയാതെ ഇസ്ലാമതം സ്വീകരിക്കുകയില്ല. നുഐമ പറഞ്ഞു, എന്നാൽ നിനക്ക് മണ്ടത്തരം പറ്റിപ്പോയി ഉമറേ, നിന്റെ പെങ്ങൾ ഫാത്തിമ വിശ്വസിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കറിയാന്നുള്ള ചരിത്രമാണ്, ആ അറിവുള്ള ചരിത്രത്തെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. ഉമർ റളിയല്ലാഹുവിനു പറയുന്നു, എന്നാൽ ആദ്യം ഞാൻ എൻ്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്റെ ഫാത്തിമ മുസ്ലിമാരെങ്കിലും ആ ഫാത്തിമയുടെ തലയെറുത്തിട്ട് ആ രക്തമുണങ്ങാത്ത വാളുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഫാത്തിമയുടെ ചെറ്റക്കുടൽ ലക്ഷ്യമാക്കി ഉമർ റളിയല്ലാഹുവിനു പറക്കുകയാ. ഇങ്ങനെ ചെല്ലുമ്പോ ഫാത്തിമയുടെ വീട്ടിനകത്ത് ഖബ്ബാബ് ബിനിൽ അറത്ത് റളിയല്ലാഹുവിനു ഖുർആൻ ക്ലാസ് നടത്തുകയാണ്. അകത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഫാത്തിമയുണ്ട്, ഫാത്തിമയുടെ ഭർത്താവുണ്ട്, ഖബ്ബാബ് ബിനിൽ അറത്ത് റളിയല്ലാഹുവിനുണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനു വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ഫാത്തിമ എന്നൊന്ന് വിളിച്ചു. അപ്പോ ഉടനെ തന്നെ ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, മൂന്ന് പേരുടെ മയ്യത്ത് റെഡിയാക്കി വെച്ചോ, വന്നതാരാ, വന്നത് ഉമർ തന്നെ, ഒരു സംശയമില്ല. ഉമർ റളിയല്ലാഹുവിനാണ് വന്നറന്ന വിളി കേട്ടപ്പോ തന്നെ അകത്ത് മനസ്സിലായി. ആ സമയത്ത് ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, ഇവിടെ വെച്ച് നമ്മുടെ മൂന്ന് പേരുടെ ജീവിതം തീരുകയാണ്. ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷമായതുകൊണ്ട് അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. ഫാത്തിമ പറഞ്ഞു, വാതിൽ തുറക്കാൻ പോവാണ്. ഉമർ വീണ്ടും വിളിച്ചു, ഫാത്തിമ വാതിൽ തുറക്കുന്നുണ്ടോ? ഇത്ര ഗാംഭീര്യത്തോടെ വിളിക്കാൻ ആ മക്കയുടെ മണ്ണിൽ ഉമറിനല്ലാതെ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഫാത്തിമ വന്ന് വാതിൽ തുറക്കാൻ പോകുമ്പോ ഖബ്ബാബ് ബിൻ അർത്തിനോട് ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, ഈ ഖുർആനിന്റെ കഷണങ്ങളുമായി ഇതിന്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണം, നമ്മൾ മരണപ്പെട്ടാലും കുഴപ്പമില്ല, ഖുർആൻ പഠിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾ മരണപ്പെട്ടാൽ അത് പ്രശ്നമാണ്. ഉമർ റളിയല്ലാഹുവിനെ വാതിൽ തുറക്കാൻ പോകുമ്പോ ഫാത്തിമ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറിയിരിക്കണം, നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാനുള്ളവരാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ മുതൽ ഖുർആൻ പഠിപ്പിക്കാൻ ആളില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ഒളിച്ചിരിക്കണം. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹുവിന് മാറിയിരുന്നു. ഉമർ റളിയല്ലാഹുവിന് ഒന്നുകൂടി മുട്ടിയപ്പോ ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, ഇനി തുറന്നില്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ സാധ്യതയുണ്ട്. ഉമറാണ്, ഇനി ഒരു തട്ടിലൂടെ ഉള്ളു വാതില്. വാതിൽ തുറന്നു. ഫാത്തിമയോട് ഉമർ റളിയല്ലാഹുവിനു ആദ്യമായി ചോദിച്ചത്,
നീ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് എന്ത് എന്നാണ്. നീ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു, അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ത്വഹയിലെ ആയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് കടന്നു ചെന്നത്. ഉമർ പറഞ്ഞു, എവിടെ എവിടെ ഫാത്തിമ, എവിടെ ഫാത്തിമ, എവിടെ ഫാത്തിമ, അതെന്റെ കയ്യിലേക്ക് തരണം. ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സിംഹക്കുട്ടിയുടെ മുന്നിൽ പെട്ടുപോയ മാൻപേടയെ പോലെ ഫാത്തിമ തളർന്നു പോയെങ്കിലും ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫാത്തിമയുടെ ഈമാനങ്ങോട്ട് പ്രകടമായത്. എന്റെ പ്രിയപ്പെട്ട ഉമറേ, നിങ്ങളുടെ മുന്നിലേക്ക് അത് പെട്ടെന്ന് തരാ കഴിയില്ല ഉമറേ, പെട്ടെന്ന് എടുത്ത് തരാ കഴിയൂല ഉമറേ. ശരീരശുദ്ധി വരുത്താറ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഭാഗം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റൂല. ആ സമയത്ത് ഉമറദാ ഫാത്തിമയുടെ കവാ വീടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. എന്തിനാ? ശരീരശുദ്ധി വരുത്താൻ വേണ്ടി പോയതാ. ശരീരശുദ്ധി വരുത്താൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പോ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, എന്തേ ഉമർ, ചിലപ്പോ ശരീരശുദ്ധി വരുത്തി വന്ന് ഈ ഖുർആൻ അങ്ങോട്ട് കൊടുക്കുമ്പോ ചിലപ്പോ മുസ്ലിം ആയാലോ എന്ന് ചോദിക്കാണ് ഫാത്തിമ. ആങ്ങളയോടൊരു സ്നേഹം എന്തായാലും ഉണ്ടാവുമല്ലോ. 10 കൊല്ലം നിന്റെ വാപ്പ കൊടുത്ത പൈസ കൊണ്ട് ഗൾഫിൽ പോയിട്ട് അവൻ നന്നായില്ല, ചിലപ്പോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ദുബായി പോയിട്ട് വരുമ്പോ ചിലപ്പോ സെറ്റപ്പ് ആയാലോ എന്ന് പറയാറില്ലേ. ഇതുപോലെ ആങ്ങളയോടുള്ള സ്നേഹം അങ്ങോട്ട് പ്രകടമാക്കിയിട്ട് ഫാത്തിമ പറഞ്ഞു, ചിലപ്പോ ഉമർ മുസ്ലിം ആയാലോ. ഉടനെ ഫാത്തിമയുടെ ഭർത്താവ് പറയുകയാണ്, അളിയൻ, എന്റെ പറഞ്ഞതെന്നറിയോ, നിന്റെ വാപ്പാക്കൊരു കഴുതയുണ്ട്, മൂത്ത് നരച്ചു പോയ ഒരു വലിയ കഴുത. ആ കഴുത നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാലും ഉമർ മുസ്ലിം ആവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നിന്റെ വീട്ടിൽ നിന്റെ വാപ്പ വളർത്തുന്ന കഴുത മുസ്ലിം ആയാലും ഈ ഉമർ മുസ്ലിം ആകുമെന്ന് നീ കരുതണ്ട ഫാത്തിമ. പക്ഷേ തെറ്റുപറ്റിപ്പോയത് ഫാത്തിമയുടെ ഭർത്താവിനാണ്. കടന്നു വരികയാണ് കൊച്ചുകുട്ടിയെ പോലെ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയിട്ട്. ആരാ കടന്നു വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് ഫാത്തിമയോട് ഖുർആനിന്റെ ഭാഗം ചോദിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഐന മുഹമ്മദ്, ഐന മുഹമ്മദ്, ഐന മുഹമ്മദ്, എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്, എവിടെ. ഫാത്തിമ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന സ്ഥലം. തന്റെ കുതിരയുടെ വാഹനം അങ്ങോട്ട് തിരിക്കുകയാ. ഉമർ റളിയല്ലാഹു ഉരുപ്പിടച്ച വാളും കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടിലിന് നേരെ തിരിക്കുകയാ. കേട്ടിട്ടില്ലേ ചരിത്രത്തിൽ നിങ്ങള് മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തന മുമറിന്റെ വരവിനൊത്ത് ആ പാട്ടിന്റെ ഓരോ ഈരടിയിലും തിളങ്ങാത്ത താളത്തോട് ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് പറന്നു ചെല്ലുകയാ. ഊരിപ്പിടിച്ച വാള് കയ്യിൽ വെച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോഴാ ഓടിച്ചെല്ലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേ ഒരു സഹാബി കരഞ്ഞുകൊണ്ട് ഓടുകയാ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, രക്ഷപ്പെട്ടോ നബിയേ, രക്ഷപ്പെട്ടോ നബിയേ, രക്ഷപ്പെട്ടോ നബിയേ. ഉമർ വരികയാ, ഉമർ വരികയാ. ഒരുപിടിച്ച വാളം കൊണ്ട് ഉമർ വരുന്നത് മുത്തം തരാനല്ല, തലോടാനല്ല, താരാട്ടുപാടാനല്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ തലവെട്ടിയിട്ട് മക്കയുടെ മണൽപ്പരിയിലൂടെ കാലുകൊണ്ട് തട്ടിക്കളിക്കാൻ വരികയാ. നിങ്ങൾക്ക് പേടിയാകുന്ന റസൂലേ, നിങ്ങൾക്ക് പേടിയാകുന്ന റസൂലേ, അങ്ങയുടെ ഭൂമുഖം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം നബിയേ, അങ്ങയുടെ ഉപദേശം നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കണം റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലും തടുത്തിരിക്കുന്നതാരാ? ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ വഹ്ശി എന്ന് പറയുന്ന മനുഷ്യനേറെ വെറുപ്പോടുകൂടി ചവച്ചു തുപ്പിയ ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂല് ആരെങ്കിലും ഷഹീദായപ്പോ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻവാണ് എടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരം പിടിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു എന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ അൽഹംദുലില്ലാ, അതല്ല എന്റെ ഹബീബിന്റെ ശരീരത്ത് തൊടാനാണ് ഉമർ വരുന്നതെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി ഉമറിന്റെ തലയെടുക്കുന്നത് ഹംസയായിരിക്കും. നബിയേ, മക്ക പേടിച്ചു പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ ഒരു ശ്വാസം കൊണ്ട് അടക്കി നിർത്തുന്ന ഉമറിന്റെ വിരുന്നമാരിടത്തിലേക്ക് ഊരിപ്പിടിച്ച വാളുമാറി ഹംസ റളിയല്ലാഹു എന്ന് പറയാ, ആദ്യമായിട്ട് ആ നെഞ്ച് പിളർത്ത് അകത്തേക്ക് വാള് കടത്തുന്നത് ഹംസയായിരിക്കും. നബിയേ, ഞാനായിരിക്കും അത് ചെയ്യുക. അല്ലാണ്ട് റസൂൽ ധൈര്യമായിട്ടിരുന്നു. റസൂലുള്ളാഹിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, കാണുന്നവർക്കുള്ള വിപ്രാളവേ ഉള്ളൂ. ആ സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് മുമ്പ് വന്നു, വാളുറയിലേക്കിട്ടു, പൊന്നാര നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രപഞ്ചം തോറ്റുപോയ നിമിഷമാണത്, പ്രപഞ്ചം തോറ്റുപോയ നിമിഷമാണത്. വാളുറയിലേക്കിടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന് നിന്നുകൊണ്ട് അണപൊട്ടി ഒഴുകുന്ന പോലെ ഉമറെന്നു പറയുന്ന ധീരനായ മനുഷ്യന്റെ കരിങ്കല്ലു പോലെ കറുത്ത് കാഠിന്യമുള്ള ഹൃദയം ഇങ്ങനെ ലോലമായി അലിഞ്ഞില്ലാതാവുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകന്റെ കരം പിടിച്ചുകൊണ്ട് പറയുകയാ, അതുവല്ല ഇലാഹ ഇല്ലല്ലാ വന്നക റസൂലുള്ളാ, ഞാൻ വിശ്വസിക്കുന്നു നബിയേ. ഹംസ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി, സഹാബത്ത് തളർന്നു വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ രണ്ട് കൈയിങ്ങനെ വിരിച്ചു കാണിച്ചുകൊണ്ട് പൊന്നാര നബി തങ്ങൾ പറയുന്നു, ഉമറേ അടുത്തേക്ക് വരൂ. ഉമറേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നൗഷാദ് വാക്കവി കേരളത്തിലെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ മുന്നിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞപ്പോ സ്വീകരിച്ച ഉമ്മ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലാഹുവിന്റെ പടവാളെന്ന് പറഞ്ഞപ്പോ ആവേശത്തോടെ സ്വീകരിച്ച ചെറുപ്പക്കാരാ, ചാവക്കാടകലാട് പ്രദേശത്ത് അല്ലാഹുവിന്റെ ദീന് വാരിപ്പുണരാ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കാരെ ചെറുപ്പക്കാരോട് പറയുകയാ, നെഞ്ചു തുറന്ന് വെച്ചോ മോനെ, നൗസാറ് വാഹവി തരാൻ പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ലോകത്തോട് സമ്മാനിച്ച ഒരു മാണിക്കക്കല്ലിന്റെ മധുരമുള്ള ചരിത്രമാ. സ്വീകരിച്ചോ ചെറുപ്പക്കാരാ, സ്വീകരിച്ചോ ഉമ്മമാരെ, നിന്റെ മനസ്സിന്റെ കത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ സിനിമാ ലോകത്തിന്റെ ചരിത്രങ്ങളെ വലിച്ചെറിയുക. എന്നിട്ട് മസ്ജിദ് നബവിയുടെ രാജകുമാരന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇനിയാണ് ഗുണപാഠം. മുസ്ലിം ആയതിനു ശേഷമല്ലേ ഗുണപാഠം? മുസ്ലിം ആകുന്നതിന് മുമ്പ് എന്ത് ഗുണപാഠമാ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കിട്ടാനുള്ളത്? ഇനിയാണ് ഗുണപാഠം. ഉമർ റളിയല്ലാഹുവിന് മുസ്ലിമായെന്നറിഞ്ഞപ്പോൾ, ഉമർ റളിയല്ലാഹുവിന് ഇസ്ലാമരം സ്വീകരിച്ചെന്നറിഞ്ഞപ്പോൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ഞെട്ടിത്തെറിച്ചു പോയി, മക്ക പോലും സ്തംഭിച്ചു പോയി, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിന്നെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഉമറിനെ കൊല്ലണം. ഇനി റസൂലുള്ളാഹി കൊന്നിട്ട് കാര്യമില്ല, ഇനി കൊല്ലേണ്ടത് ആരെയാ? ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇനി നമുക്ക് മനോഹരമായിട്ട് തറളിയത്ത് പറയണം. കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ്. തറളിയത്ത് പോരാ, റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ ചരിത്രം പറയുന്ന കേൾക്കുന്ന ആവേശത്തോടെ പറയണം. ചെറുപ്പക്കാരാ, കിസ്റാ കൈസറിനെ കിടുകിടാ വിറപ്പിച്ചു പോയ ഉമർ ബിനുൽ ഖത്താബ് ഉരുപ്പിടിച്ച വാളുമായി പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പ്രവാചകന്റെ മാറിടത്തിലേക്ക് മുത്തം കൊടുത്ത ഉമർ ബിനുൽ ഖത്താബ്, മദീനയുടെ രാജകുമാരന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന വെള്ളി നക്ഷത്രമേ ഉമർ ബിനുൽ ഖത്താബ്.
പ്രവാചകരുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് സ്വപ്നം കാണാത്ത രാത്രികൾ വന്നപ്പോ റൗളാ ഷരീഫിന്റെ മുറ്റത്ത് പോയിരുന്നു കൊണ്ട് തേങ്ങിക്കരഞ്ഞു പോയ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി എല്ലാവർക്കും വളരെ സന്തോഷമായി. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഒന്നാമത്തെ ഗുണപാഠം പഠിച്ചോ, ഒന്നാമത്തെ ഗുണപാഠം പഠിച്ചോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം തരുന്ന നാല് ഗുണപാഠങ്ങളും വഫാത്ത് തരുന്ന ഗുണപാഠങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പറയാം. ജീവിതത്തിന്റെ ഗുണപാഠം പറയാ നൗഷാർ വാക്കവിക്ക് ആവേശമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ഗുണപാഠം നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. തളർന്നു പോകും പ്രിയപ്പെട്ടവരെ, മനസ്സുവല്ലാതെ മരവിച്ചു പോകും. ഇത്രത്തോളം ലോകത്തെ വിപ്ലവം നടത്തിയ റസൂലുള്ളാഹിയുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് വിട പറയുന്ന സംഭവം ഈ സദസ്സിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയുമ്പോ നൗഷാർ വാക്കവിയുടെ മനസ്സ് വളരെ ലോലമാണ്. കട്ടി കുറവാണ് ചെറുപ്പക്കാരാ, ഒരു കണ്ണുനീരിന്റെ ചരിത്രവും എനിക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഈ ചരിത്രം ഞാൻ എഴുതുമ്പോഴും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴുമില്ല. വല്ലാഹി വല്ലോ, ഈ പാവപ്പെട്ടവന്റെ മനസ്സുവല്ലാതെ അലിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വഫാത്ത് കേൾക്കാറ് ഈ സരസിൽ വന്ന എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പിരിയരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് വിശദീകരിച്ചതിനേക്കാൾ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ മനസ്സ് പൊട്ടിപ്പോയ സംഭവ വികാസങ്ങളാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയേക്കാളും വലിയ ആളാണ് എന്നല്ല, ഉമർ റളിയല്ലാഹു അൻഹു ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ കുറച്ച് വാക്കുകൾ നെഞ്ചകത്ത് മരിക്കുന്നത് വരെ വിശ്വാസി കാത്തു സൂക്ഷിച്ചിരിക്കണം. ഇത്രത്തോളം വലിയ വാക്കുകളാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം, ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഈ പറയാൻ പോകുന്ന നാല് ഗുണപാഠങ്ങളും എന്റെ പ്രിയപ്പെട്ട യുവാക്കളായ നിങ്ങളുടെ നെഞ്ചിലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാ ഉണ്ടാവൂലേ, മറ്റൊരു ഉമറാകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്ന ആവേശം ഇത് പ്രാവർത്തികമാക്കാനും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ ഗുണപാഠം എന്തെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കുമോ? ഇൻഷാ അല്ലാ ഇതൊരു മാറ്റത്തിന് വേണ്ടിയാ, അല്ലാതെ അകലാടെ ഒരു അനക്കമുണ്ടായി, കുറേ ചെറുപ്പക്കാർ വന്നു, കുറേ സ്ത്രീകൾ വന്നു, അൽഹംദുലില്ല എല്ലാവരും പിരിഞ്ഞു പോയപ്പോ കസേര അവിടെ ഞാൻ നോക്കിയപ്പോ കുറെ പത്തിന്റെ നോട്ട് കിട്ടി. അതൊരു കാര്യമില്ല, ഒരു അനക്കവും ഒരു കുലുക്കവും അകലാട് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഇതിനേക്കാളും വലിയ കുലുക്കം ഡിസംബർ 31 ഗാനമേള വെച്ചപ്പോ ചാവക്കാട് കുലുങ്ങിയതാ. അതുകൊണ്ട് അങ്ങനെ ഒരു കുലുക്കം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ എന്റെ സഹോദരങ്ങൾ, നമ്മുടെ മനസ്സങ്ങോട്ട് കുലുങ്ങണം, മനസ്സങ്ങോട്ട് കുലുങ്ങണം. ഒന്നാമത്തെ ഗുണപാഠം പറയാൻ പോവാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ ഗുണപാഠം കാര്യബോധമാണ്. കാര്യബോധത്തെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും കാര്യബോധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. സാറേ ഏപ്രിൽ മാസത്തിൽ രണ്ട് ഡേറ്റുമാണ് പറയും, ഡേറ്റ് ഇല്ലടോ, ജൂണിലേ ഉള്ളൂ. ഏപ്രിൽ നമുക്ക് ഇപ്പോഴൊന്നും വേണ്ട, ഏപ്രിൽ മതി, ജൂണിലേ ഉള്ളൂ. ജൂണിൽ മഴയല്ലേ, ജൂലൈയിൽ മഴ മാറുന്ന സമയം ശരിയാണ്. ആഗസ്റ്റിൽ നോമ്പല്ലേ, നമുക്ക് ഏപ്രിൽ രണ്ട് ദിവസം ഇല്ലടാ, പിന്നടാ ആവട്ടെ. ആ ശരി, ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വീണ്ടും. അസ്സലാമു അലൈക്കും, ഞാൻ നേരത്തെ വന്നിരുന്നു, നമുക്ക് ഏപ്രിൽ രണ്ട്. ഇത് കാര്യബോധമില്ലാന്ന് പറയും ഇതിന്. കാരണം എന്താണെന്നറിയോ, ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് ആർക്കും കൊടുക്കാതിരിക്കൂല. കൊടുക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊന്നും തരാനില്ല, നിങ്ങൾ എനിക്കൊന്നും തരാനില്ല. ഒരു സഹോദരൻ ഇന്ന് ഒന്ന് ചോദിച്ചു, എനിക്ക് സങ്കടം തോന്നിപ്പോയി. ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലാണ്, അള്ളാഹു അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ തൗഫീഖ് തരട്ടെ. സങ്കടത്തോടുകൂടി ചോദിച്ചതാ, പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് കൊണ്ട് മനസ്സിലാക്കണം. അവസാനം ആ സഹോദരൻ പറഞ്ഞു, ഒരു നാടിൻ്റെ ആഗ്രഹമാണ്. സംഭവം ശരിയാ, ഒരു നാടിൻ്റെയും ഒരു വീടിൻ്റെയും ഒരു സംഘാടകരുടെയും ഒരു റിലീഫ് സെല്ല്, ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന കുടുംബത്തിൻ്റെ ആ മനോഹരമായ പേര് വെച്ചിട്ടുള്ള റിലീഫ് സെല്ലാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, ഇനിയും പോകാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡേറ്റ് കൊടുക്കാൻ ശിഹാബ് തങ്ങൾ പോലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മളെ ഉള്ളതുപോലെ ഇഷ്ടംപോലെ ഉസ്താദന്മാരുണ്ട്, അവരൊക്കെ ഇങ്ങനെയും ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ അതിനൊന്ന് ഭംഗിയാക്കുക എന്നതല്ലാതെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്തായാലും വാളു പറയണല്ലോ. അപ്പോൾ ചാവക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും വാളു പറഞ്ഞേ പറ്റുള്ളൂ. ശരി, അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിനാണ് കാര്യബോധം എന്ന് പറയുന്നത്. ആ ബോധം ആർക്കുണ്ടായിരുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ആ ബോധം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു എപ്പോ?
ബിലാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞ് മൂക്കിലൂടെ ഗന്ധം പുറത്തു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയേ ഇത് സഹിച്ച് സഹിച്ച് ഒരുപാട് കാലമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്ബിറു വലക്കും ഉൽ ജന്ന, നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇത് പറഞ്ഞു. ഉടനെ ബിലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഇങ്ങനെ ശരിയാവില്ല, നബി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്ഷമിക്കൂ സ്വർഗം കിട്ടും, ക്ഷമിക്കൂ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു. നമുക്കൊരു യുദ്ധം ഇങ്ങനെ നടത്തിയേ പറ്റുള്ളൂ, അല്ലാതെ ശത്രുക്കൾ ഇങ്ങനെ വന്ന് വെട്ടി 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 ഒന്നും ഇങ്ങനെ തട്ടിക്കൂടരുതാ പറ്റൂല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ധീരനാര വീരനാര വില്ലാളി വീരനാര വിജുകേശുവാര വീരശൂര പരാക്രമിയാര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറയാം. മൂപ്പരാകുമ്പോ പിന്നെ ആ വിഷയത്തിൽ ഭയങ്കര ത്രില്ല. ചെന്ന് പറഞ്ഞു, ഇതാണ് കാര്യബോധം നമ്മൾ നോക്കണം. ചെന്ന് പറഞ്ഞു, നമുക്കൊരു യുദ്ധത്തെ കുറിച്ച് ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ നീ അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചോ? അതേയെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബി തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? പൊന്നാര പ്രവാചകനന്തേ മറുപടി പറഞ്ഞത്? അള്ളാഹുവിന്റെ മറുപടി ബിലാലുൽ മുഅദ്ദീ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ആ മറുപടി തന്നെയാണ് ഉമറിനും പറയാനുള്ളത്. ഉമറിന് ആരോഗ്യമുണ്ട്, ഉമറിന് പവറുണ്ട്, ഉമറിന് ചങ്കുറപ്പുണ്ട്, ചങ്കൂറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാത്ത കാര്യം ചെയ്യാ, ഈ ഉമറിനെ കിട്ടില്ല ബിലാ. അതാണ് കാര്യബോധം. ഉമറിനെ കിട്ടില്ല വില, അതാണ് കാര്യബോധം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോൻ കാര്യബോധമില്ലാത്ത മോനായിരുന്നു, കാര്യബോധമില്ലാത്ത മോനായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം ഉണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിലേക്ക് തന്റെ പൊന്നുമോനോട് കയറാൻ പറഞ്ഞപ്പോ പൊന്നുമോൻ പറഞ്ഞതെന്താ? സഹാബീ അലാ ജബലി യഅസിമുനി മിനൽ മാ, എന്റെ ഉപ്പ നിങ്ങൾ പറയുന്ന പോലെയല്ല കാര്യം. കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളെ യുവത്വമാണ്, ചെറുപ്പക്കാരാണ്, പ്രായം ചെന്ന നിങ്ങൾ പറയുന്ന പോലെയല്ല. ഈ വെള്ളപ്പൊക്കത്തിലൂടെ ഞാനങ്ങ് നീന്തുമുപ്പാ, അവിടെ ഒരു വലിയ പർവ്വതം കണ്ടോപ്പാ, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങളുടെ പൊന്നുമോൻ അങ്ങോട്ട് കയറി നിന്ന, എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും പൊന്നുമോന്റെ ശരീരത്ത് പതിയൂല ഉപ്പാ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പൊന്നുമോന് നോക്കുമ്പോ ആ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് പിന്നെ അള്ളാഹു വെള്ളം കൊണ്ടുവന്നത്, പിന്നെ ആ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് വെള്ളം വന്നത്. പൊന്നുമോനെ കാണാനില്ല. ഇതുപോലെയായി പോകും, കാര്യശേഷിയില്ലാത്ത ചെറുപ്പക്കാർ ഇതുപോലെയായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാര്യശേഷിയില്ലാത്ത സഹോദരങ്ങൾ, യുവാക്കൾ ഈ രീതിയിൽ ആയി പോകും. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ഗുണപാഠം കാര്യബോധമാണ്. കാര്യബോധമാണ്. ഏത് കാര്യം നടന്നാൽ നമ്മുടെ ആദർശം എന്താണ്? നമ്മുടെ ഇസ്ലാമിന്റെ വില എന്താണ്? നമ്മുടെ ഇസ്ലാമിന്റെ നില എന്താണ്? ഞാൻ ഉൾക്കൊള്ളുന്ന മഹല്ല ഏതാണ്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏതാണ്? ഓരോരുത്തരും ചിന്തിക്കണം. പെരുന്നാളിന്റെ എത്രയോ എത്രയോ ചെറുപ്പക്കാർ കള്ളു കുടിക്കുന്നുണ്ട്. 30 ദിവസം നോമ്പ് കുടിച്ചതല്ലേ ഉസ്താദെ, അള്ളാഹു അങ്ങ് പൊരുത്തപ്പെട്ടോളും എന്ന് നമ്മൾ കരുതരുത്. കാര്യബോധം വേണം. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഒരു ബോധവുമില്ല അവന്. അവൻ പറയുകയാ, ഉസ്താദെ ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട്, ആ ഒരു ഐഡിയയിൽ എൻ്റെ കബർ ജീവിതം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല. എന്താ ഐഡിയ എന്നറിയോ? എന്താ, അവൻ കഫൻ തുണി കടയിൽ നിന്ന് വാങ്ങിച്ചു, വാങ്ങിച്ചിട്ട് അടുക്കളയിൽ കൊണ്ടുവന്ന് ഈ പുക വരുന്ന സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കും കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് അതിനെ മണ്ണിൽ കൊണ്ടുപോയി ഇങ്ങനെ ഉരുട്ടും, തേച്ച് ഇങ്ങനെയൊക്കെ മണ്ണിലൊക്കെ മണ്ണൊക്കെ പുരട്ടി എന്നിട്ട് അതിൽ എഴുതി വെക്കും, ഞാൻ മരിച്ചാൽ ഇതിൽ മാത്രമേ എന്നെ കഫം പുതിയാവൂ എന്ന് എഴുതി വെക്കും. ഞാൻ മരണപ്പെട്ടാൽ ഇതിൽ മാത്രമേ എന്നെ കഫം പുതിയാവൂ എന്ന് എഴുതി വെക്കും. എന്നിട്ട് ആ തുണി കൊണ്ട് എന്നെ കഫം പുതിയും. എൻ്റെ വസീയത്തല്ലേ ജനങ്ങൾക്ക് ചെയ്തല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിനക്ക് എന്തൊരു നേട്ടം? എന്നെ ആ തുണി കൊണ്ടുവന്ന് അടക്കുമ്പോൾ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പറയും, കണ്ടില്ലേ ഇത് പഴയ മയ്യത്ത്, ഇതൊക്കെ പണ്ട ചോദിച്ചതാടേ മാറ്റിവിടുന്ന് പറയാം, ഇത് പണ്ടത്തെ മയ്യത്ത്, ഇതൊക്കെ ചോദിച്ചതാ കാണും പറഞ്ഞൂടെ, കഫം തുണിക്ക് എന്തൊരു അഴുക്കാ മാറ്റുവേ, പുതിയത് വല്ലതും ഉണ്ടോ നോക്കുന്ന. അങ്ങനെ പറയൂ അത്രേ. എന്തൊരു കാര്യബോധമായത് എൻ്റെ സഹോദരങ്ങളെ. ഇത് ഈ കാലഘട്ടത്തിലെ ചില നിരീശ്വരവാദം ചേർന്നുപോയ സഹോദരങ്ങളുടെ മനസ്സ് കളിയാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ആരാണെന്ന് എൻ്റെ സഹോദര നമുക്ക് ബോധ്യം വേണം.
കൊല്ലം ജില്ലയുടെ ഓച്ചറ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിന് വേണ്ടി തന്റെ ആദർശത്തെ മാറ്റിവെച്ചു പോയി. പ്രിയപ്പെട്ടവരെ, തന്റെ ആദർശത്തെ മാറ്റിവെച്ചു പോയി. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? സുന്ദരിയായ ഒരു പെണ്ണിന് വേണ്ടി. നിങ്ങൾക്കറിയോ, കാര്യബോധമുള്ള ചെറുപ്പക്കാർ. ഞാൻ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധമെന്ന് പറയുന്ന പരിപാടിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പ്രവാചനം നടത്തിയപ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞതാ, ഉസ്താദേ, അള്ളാന്റെ റസൂലിനെ കളിയാക്കിയിട്ട് സിനിമ ഇറക്കി, പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കാർട്ടൂണുകൾ ഇറക്കി, ശബ്ദിക്കാൻ പലരും ഭയം ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രഭാഷണം ഞങ്ങൾക്ക് തന്നതിന് സന്തോഷമുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? എന്റെ പ്രിയമുള്ളവരെ, ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട രാജകുമാരന്റെ ഭാര്യയുടെ അർത്ഥനഗ്നമാരെ ശരീരത്തെ യൂട്യൂബ് വഴി ആ അർത്ഥനഗ്നയായ രാജകുമാരന്റെ ഭാര്യയുടെ ഫോട്ടോ യൂട്യൂബ് വഴി പരന്നു പോയപ്പോ ആ രാജ്യത്തുള്ള സകല സ്ഥാപനങ്ങളും നിന്ന് കത്തിപ്പോയി. എന്തുകൊണ്ട്? രാജകുടുംബത്തിന് ചീത്തപ്പേര് കിട്ടുമത്രേ. അങ്ങനെയാണെങ്കിൽ 14 മിനിറ്റുകളോളം ഇന്നസെന്റ് ഓഫ് മുസ്ലിംസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറക്കിയിട്ട് ആ സിനിമയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വെറും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചതിനെതിരെ മനസ്സുകൊണ്ട് വേദനിക്കാൻ പോലും മനസ്സ് വരാത്ത ചെറുപ്പക്കാരാ, എന്ത് കാര്യബോധമാ നിനക്കുള്ളത്? എന്ത് കാര്യബോധമാ നിനക്കുള്ളത്? സങ്കടം വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് നിരങ്ങാൻ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഈ ലോകത്തോട് എന്ത് ചതിയാ ചെയ്തിരിക്കുന്നത്? ഇത്ര സ്നേഹം കൊടുത്തതുകൊണ്ടോ? ഇത്ര അനുകമ്പ കൊടുത്തതാണോ? ഇത്ര ലാളന കൊടുത്തതാണോ? അല്ലാഹു ആ ഹബീബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒന്നാമത്തെ ഗുണപാഠം കാര്യബോധമാ. ആദ്യം നീ ആരാണെന്ന ബോധം വേണം. റളിയല്ലാഹു അൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കള്ളുകുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, സർവ തിന്മകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധമുണ്ടായി, ഞാൻ ആരാണ് എന്ന ബോധമുണ്ടായി. ഞാൻ ആരാണെന്ന ബോധമുണ്ടായി. പലപ്പോഴും തന്റെ കയ്യിലേക്ക് പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി മുറുകെ പിടിച്ചുകൊണ്ട് പോലെ കൈ നോക്കിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. അതാണ് കാര്യബോധം. ചാവക്കാട് അകലാട് ബദർപള്ളി ബീച്ചിലേക്ക് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, കഴിഞ്ഞു പോലെ ജീവിതത്തിൽ വന്നു പോയ പാപക്കറകളെ മാറ്റിവെക്ക ചെറുപ്പക്കാരാ. ചെയ്തുപോയ തെറ്റിന്റെ വഴിയിലേക്ക് ഇനി പോകൂലെന്ന് തീരുമാനിക്കണം. മസ്ജിദുൻ നബവിയുടെ രാജകുമാരന്റെ ചാരത്ത് കടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശമുള്ള പേരിന്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുന്ന, ചരിത്രം പറയുന്ന, മതഗു പറയുന്ന, മഹത്വം പറയുന്ന, മഹിമ പറയുന്ന ഈ മനോഹരമായ മജ്‌ലിസിൽ എന്റെ സഹോദരാ നാള് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ തുമ്പ് പിടിച്ച് കൊണ്ട് ആ സ്വർഗത്തിലൂടെ കടന്നു പോകാ, സിറാത്തിലൂടെ കടന്നു പോകാ, ഔദുൽ കൗസറിന്റെ ഭാഗത്തെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നിരുന്നു കൊണ്ട് പാനം നുകരാ. കഴിഞ്ഞു പോരെ പാപക്കറകളെ കുടിച്ചു മൂടിയിട്ട് ഒരു പുതിയ ഉണർവുള്ള കാര്യബോധമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് തിയേറ്ററിന്റെ തക്ബീർ വിളിക്കുന്നത്. ഞാൻ ആരാണെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് വെള്ളിയാഴ്ച ജുമുഅ പോലും മുടക്കിയിട്ട് റിലീസിന്റെ ചൂടുമാറാത്ത പടം കാണാൻ തിയേറ്ററുകളിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കൂടുന്നത്. ആ കാര്യബോധമില്ലാത്തത് കൊണ്ടാ December 31 സിനിമാ പാട്ടുകാരികൾ മാറും പള്ളയും കാണിച്ച് അഴിഞ്ഞാടുമ്പോ അത് കണ്ടുകൊണ്ട് കള്ളുകുടി തലയ്ക്ക് പിടിച്ചിട്ട് നൃത്തം ചെയ്യാ ഈ ചെറുപ്പക്കാരന്റെ കഴിയുന്നത് ആ കാര്യബോധമില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ബോധം വേണം. ഞാൻ ആരാണ്? ഞാനൊരു മുസ്ലിമല്ലേ പടച്ചവനെ? എനിക്ക് കൊണ്ടോട്ടിയിൽ 3 മണിക്ക് മക്കയിലേക്ക് പോകാനുള്ള ഒരു പ്രിയപ്പെട്ട സ്ത്രീ യാത്രയൊക്കെ ചോദിച്ച് വീട്ടിലേക്ക് വരികയാ. 3 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. പ്രിയപ്പെട്ട സഹോദരന്റെ ബൈക്കിന് പുറകിലിരുന്ന് വന്നതാ, മറിഞ്ഞു വീണു, തലയിടിച്ചു, മരണപ്പെട്ടു. 3 മണിക്ക് ആ സഹോദരിയുടെ കൂടെ പോകാനുള്ളവർ മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരി യാത്ര തിരിച്ചത് പള്ളിപ്പറമ്പിലേക്ക്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ മക്കയും മദീനയും കണ്ണുകുളിർക്ക് കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്റെ സഹോദര, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മുറുകെ പിടിക്കണം പോലെ
ഒരു മതപ്രസംഗത്തിന് വന്ന ആവേശത്തോടെ കരഞ്ഞതുകൊണ്ടോ സലാത്ത് ചൊല്ലിയതുകൊണ്ടോ ആമീൻ പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. അതിലൂടെ ഒരു മാറ്റം, ഒരു അതിൻ്റെ മജ്‌ലിസിൽ നിന്ന് ഒരു മാറ്റം എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. തീരുമാനിക്കണം, ആദർശത്തെ ഇഷ്ടപ്പെടുന്ന ഞാനിനി ചാവക്കാട് കടപ്പുറത്ത് ന്യൂ ഇയർ ആഘോഷിക്കാ പോകൂല അല്ലാ, പൂരപ്പറമ്പില് കോമഡി കാണാ പോകൂല അല്ലാ. എന്റെ വാല് കേൾക്കാൻ തലമറച്ച് മഫ്തയിട്ട് പറയിട്ട് വന്നിരിക്കുന്ന പെങ്ങന്മാരോട് ഞാൻ പറയുകയാ, സങ്കടം തോന്നിപ്പോയി. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിന്റെ പ്രോഗ്രാം പത്രത്തിലൂടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പെങ്ങളെ, സത്യമാണ് ഞെട്ടിപ്പോയി. നിങ്ങളെന്നെ തോൽപ്പിച്ചു കളഞ്ഞു, ചാവക്കാടുകാരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരി, സദസ്സിലിരുന്നു കൊണ്ട് തീരുമാനമെടുക്കണം. ആദർശ സ്നേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നിട്ടു പോകുന്ന മൂന്നാമത്തെ ഗുണപാഠമാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. ചരിത്രം വെറുതെ പഠിക്കുന്നതിൽ അർത്ഥമില്ല. പോയിരുന്നില്ലേ പറതേ മഫ്ത വിട്ടുകൊണ്ട് പോയിരുന്നില്ലേ? ആയിരക്കണക്കിന് ബലൂൺ ഇങ്ങനെ ആകാശത്തിലൂടെ പറത്തി വിട്ടിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് എന്ത് കിട്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മ? എന്ത് കിട്ടി നിനക്ക്? ആ ആർ സി സിയിലേക്കൊന്ന് ചെല്ലണം. 4 ദിവസം മുമ്പ് ചെന്നപ്പോ കണ്ടതാ 14 വയസ്സുള്ള ഒരു പാവപ്പെട്ട പൊന്നുമോൾ, എന്തൊരു സൗന്ദര്യമാ. കരഞ്ഞുകൊണ്ട് പറയുന്നു, സ്താദേ ഇനി എനിക്ക് എൻ്റെ സ്കൂളിലേക്ക് പോകാൻ പറ്റൂല, ഇനി എനിക്ക് എൻ്റെ കൂട്ടുകാരികളെ കാണാൻ പറ്റൂല, ഞാൻ മരിക്കുമോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അത് തന്നെയാണ് എൻ്റെ ഉപ്പ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഞാൻ മരുന്നായിട്ട് തിന്നു തീർത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട. അള്ളാഹു ആ പെങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കും. 14 വയസ്സ് മാത്രമേ ഉള്ളൂ ഉമ്മ. ആർക്കു വേണ്ടിയാണ് ഈ ആഘോഷം? ആരെ തോൽപ്പിക്കാനാണ് ഈ ചാട്ടം? എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ വാരിപ്പുണരുന്ന ഒരു മനസ്സില്ലെങ്കിൽ ചാവക്കാട് നീ എങ്ങനെ ജീവിച്ചിട്ടെന്താ? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മാറ്റം വേണം ചെറുപ്പക്കാര. അള്ളാഹു എത്രയോ പേര് എന്തൊക്കെ വലുതും ചെറുതുമായ രോഗം കൊടുത്തു പരിഹരിച്ചു, അതൊന്നും നിനക്ക് തരാതെ എന്നും ആരോഗ്യം, എന്നും സുഖം, എന്നും സന്തോഷം, എന്നും ആഹ്ലാദം, ഇതൊക്കെ തന്ന പടച്ചതമ്പുരാന് എന്ത് നീ തിരിച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ എന്തുണ്ട് ചെറുപ്പക്കാര, എന്തുണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആദർശത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും തീരുമാനിക്കുക. ഇല്ല ഉസ്താറേ, ഇനി നമുക്ക് ന്യൂ ഇയർ ആഘോഷം വേണ്ട ഉസ്താറേ. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം ഇൻഷാ അല്ലാ ചാവക്കാട് കടപ്പുറത്ത് നൗഷാർ ബാഖവി പ്രസംഗിക്കാൻ പോവുകയാ. December 31 പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമുദായത്തിൽ മാറ്റത്തിന്റെ മാറ്റിൽ മുഴക്ക ആയിരക്കണക്കാര് 10,000-ക്കണക്കായ പ്രിയപ്പെട്ട വിശ്വാസികളെ സാക്ഷി നിർത്തിയിട്ട് ചാവക്കാട് കടപ്പുറത്ത് December 31 രാത്രിയിൽ ഈ പാവപ്പെട്ട നൗഷാർ ബാഖവി നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാ. നമുക്ക് ഗാനമേള വേണ്ട, നമുക്ക് സിനിമാറ്റിക് ഡാൻസ് വേണ്ട, നമുക്ക് ബലൂൺ പറത്തൽ വേണ്ട, നമുക്ക് പടക്കം പൊട്ടിക്കൽ വേണ്ട. അള്ളാഹു അനുഗ്രഹിച്ച് തന്ന ആയുസ്സിന്റെ ഒരു വർഷത്തിന് പകരം പൊട്ടിക്കരന്നുകൊണ്ട് തകർന്നു പോരെ കൽബുമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാ മുസ്ലിമേ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനു വേണ്ടി ഒരുങ്ങണം. അങ്ങനെ ഒരു മാറ്റം വേണം. ഇൽമിന്റെ മജ്‌ലിസിൽ ഇന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ? താറേ ഞങ്ങൾ വാത് കേൾക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞു, അവിടെ വന്നതല്ലേ ഇന്നലെ? മരിങ്ങാന്ന് അവിടെ വന്നതല്ലേ? ചാവക്കാട് നിങ്ങൾ എപ്പോഴും വന്ന് കേൾക്കുന്നല്ലേ, ഇന്ന് വരണമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പറയാം, ഞാൻ പലരോടും വരണ്ടെന്നാ പറയാം, വിളിച്ചു ചോദിക്കും. ഇന്നും വരണമെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഉസ്താദേ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് മരിക്കണമെന്ന കൊതി കൊണ്ടാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നത് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞപ്പോൾ അവിടെയും ഈ പാവപ്പെട്ടവൻ തോറ്റുപോയി. പ്രിയമുള്ളവരെ, ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് മരിക്കണമെന്നാണ് പ്രവാചകരെ കുറിച്ച് ഉസ്താദ് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് സദസ്സിലിരുന്ന് മരിക്കണം. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഈമാനോടുകൂടി മരിപ്പിക്കണേന്ന് ദുആ ചെയ്യുമ്പോൾ കരഞ്ഞാമീൻ പറഞ്ഞുകൊണ്ട് ആ സദസ്സിലിരുന്നു കൊണ്ട് മരിക്കണം. അള്ളാഹു ആ പൊന്നുമോന് ഈമാനോടുകൂടിയുള്ള മരണം കൊടുക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കിയേ, ഈ ആദർശ സ്നേഹം സർവ ചെറുപ്പക്കാരിലും ഉണ്ടാവണം, സർവ ഉമ്മമാരിലും ഉണ്ടാകണം. നമ്മൾ മാറണം ഉമ്മ, നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യം ചെറുതല്ല, അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നതൊന്നും ചെറുതല്ല. അള്ളാഹു തന്ന കോടാനുകോടി അനുഗ്രഹത്തിന് പകരം തിരിച്ചെന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന അവസ്ഥ ഈ സമുദായത്തിന്റെ ഉമ്മമാർക്ക് വരാൻ പാടില്ല. റളിയല്ലാഹുവിനെ വീണ്ടും പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയാ, അല്ലാന്റെ റസൂലേ കള്ള് നിഷിദ്ധമാക്കണം നബിയേ, കള്ള് വല്ലാതെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ രണ്ടാമത് ഇറങ്ങുകയാ, ലാ തഖ്റബു സ്സലാ വ അന്തും സുകാറാ.
കള്ളുകുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത് എന്ന് ഒരു മയപ്പെടുത്തി. അങ്ങനെയാണല്ലോ ഒരു തെറ്റിനെ നിർത്താൻ പറ്റുന്നത്, അങ്ങനെയാ കുറേച്ചെ നിർത്താൻ പറ്റുള്ളൂ. അവസാനം ഒരു ഗതിയുമില്ല, കരഞ്ഞുകൊണ്ട് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതിനൊരു പരിഹാരം അവിടെ നിന്ന് കാണിക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മാലാഖ ജിബ്രീൽ പറന്നു വരികയാ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ ഇസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താ ഫജ്തനിബൂ ഇനി കള്ളു വേണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കള്ളങ്ങനെ ഹറാമാക്കിയത് ആദർശത്തെ വാരിപ്പുണർന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ താല്പര്യത്തിന്റെ പിന്നിലാണ്. താല്പര്യത്തിന്റെ പിന്നിലാ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസും കൊണ്ട് ഓടി വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന്. ഒരൊറ്റ അടി ഉമർ റളിയല്ലാഹുവിന്റെ കൈ കൊണ്ടൊന്ന് കിട്ടിയാൽ ഇരിപ്പതാ. ഒരടി കൊടുത്ത് കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ തിരിച്ച് പ്രവാചകന്റെ അടുത്ത് പോയി. ഹദീസ് പറഞ്ഞ പോലെ തന്നെ അടിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറിനെ വിളിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ചോദിച്ചു, എന്തിനാണ് നീ ആ പാവപ്പെട്ട അബൂ ഹുറൈറയെ അടിച്ചത്? ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് ജനങ്ങളോട് പോയി പറഞ്ഞാൽ അവരെല്ലാവരും മടിയന്മാരാകും. പിന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ, അതിന്റെ അർത്ഥവ്യാപ്തി ഈ സമുദായത്തിന് മനസ്സിലായില്ലെങ്കിൽ അപകടമാണ്. അത് പൊതുവിൽ അങ്ങനെ പറയാൻ പറ്റൂല. കണ്ടോ അത്രത്തോളം ഇബാദത്ത് മനുഷ്യൻ ചെയ്യണം, ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം നേടണം എന്ന് കൊതിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുഅൻഹു ആ ആദർശ സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കണം, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഭയപ്പെടണം. അല്ലാഹുവെ, ഇത് രേഖപ്പെടുത്താൻ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു ഇത് ചോദ്യം ചെയ്യാൻ മലക്കുകളുണ്ടല്ലോ, ആ ബോധം വേണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യോഗ്യമായ മത വിശുദ്ധ ഇസ്ലാമാണ്. ചെറുപ്പക്കാരാ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ചപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം കൂടി വട്ടക്കൂടി തീരുമാനിക്കുകയാ, ഏതായുധമാണ് മുസ്ലിങ്ങൾക്കെതിരെ തീരുമാനിക്കേണ്ടത്, ഏത് ആയുധമാണ് എടുക്കേണ്ടത്, ഏത് തന്ത്രമാണ് മെനയേണ്ടത്, എങ്ങനെയാണ് മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക എന്ന് തീരുമാനമെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാറ് മിസ്റ്റർ ഗോഡ്സേ കടന്നു വരികയാ, ഗ്ലാഡ്സൺ കടന്നു വരികയാ. മിസ്റ്റർ ഗ്ലാഡ്സൺ കടന്നു വന്നുകൊണ്ട് ആ വട്ടമേശ സമ്മേളനത്തിന്റെ മധ്യത്തിരുന്നുകൊണ്ട് പറയുകയാ, ഈജിപ്റ്റ് എന്ന രാജ്യത്തെ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ തീരുമാനിക്കുന്ന കമ്മിറ്റിയാ, ഏത് ബോംബാ വേണ്ടത്, എന്ത് തന്ത്രമാ വേണ്ടത്, എങ്ങനെയാ യുദ്ധം ചെയ്യേണ്ടത് എന്നാലോചിക്കുമ്പോ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ മിസ്റ്റർ ഗ്ലാഡ്സൺ കടന്നു വന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാ, എന്നിട്ട് തന്റെ കയ്യിലൊരു ഖുർആൻ പിടിക്കുകയാ, ആ ഖുർആനെടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാ, മുസ്ലിം സമുദായത്തെ തോൽപ്പിക്കാ ഈ ഗ്രന്ഥം നശിപ്പിച്ചേ പറ്റൂ, മുസ്ലിം സമുദായത്തെ തോൽപ്പിക്കണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ എന്നവർ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയും പരിശുദ്ധ ഖുർആൻ കത്തിച്ചേ പറ്റൂ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര മിസ്റ്റർ ഗ്ലാഡ്സൺ അഭിപ്രായപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ അഭിപ്രായത്തിന്റെ പേരിലാ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് സിനിമയിലൂടെ സീരിയലിലൂടെ ആഡംബരത്തിലൂടെ കലാകായിക രംഗത്തിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ വിലപ്പെട്ട സമയം അവര് കവർന്നെടുത്തുകൊണ്ട് പോകുന്നത്, എത്രയോ വൃത്തിഹീനങ്ങൾക്ക് സമുദായം സാക്ഷിയാകുന്നത്. രണ്ട മോനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വരച്ച് കാണിച്ചു തന്ന ആദർശമുണ്ടല്ലോ, ആദർശ സ്നേഹിയായിട്ട് എന്റെ ചെറുപ്പക്കാര് മാറുക. ആരുടെ മുന്നിലും അല്ലാഹുവിന്റെ ദീനിനെ ചവിട്ടിത്തേക്കാൻ നിന്നു കൊടുക്കല്ലേ, ആരുടെ മുന്നിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിനെ മോശമാക്കാൻ നിന്നു കൊടുക്കല്ലേ ചെറുപ്പക്കാരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാന്റെ നാലാമത്തെ ഗുണപാഠം എന്താ? മൂന്ന് ഗുണപാഠമായി, മൂന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്ന് കാര്യബോധമാണ്, രണ്ട് വിനയമാണ്, മൂന്ന് ആദർശ സ്നേഹമാണ്, നാല് നീതിയാണ്.
ഈ ലോകം പോലും ഇന്ന് കൊതിച്ചു പോകുന്നത് ഇങ്ങനെ ഒരു നീതിമാനെ കുറിച്ചാണ്. എന്തൊരു നീതിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ നടത്തിയത്! എന്തൊരു നീതിയാണ്! ഇന്ന് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോ, പ്രിയമുള്ളവരെ, അധികാരി വർഗത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോ നമ്മൾ വല്ലാതെ അങ്ങ് അലിഞ്ഞു ചേർന്നു പോകും. ഏ, നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വന്നിട്ടാണ് അധികാരികൾ അകലാടുള്ള പ്രിയപ്പെട്ട ഐശാത്താടെ കഞ്ഞിയുടെ തവി ഇങ്ങോട്ട് വാങ്ങിട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ട് പറയും, ഐശാത്ത ചോദിക്കും, നിങ്ങളാരാ? ഞാനിവിടെ മത്സരിക്കാൻ പോകുന്ന ആളാ, കഞ്ഞിക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. ഐശാത്ത പറയും, ഓ, ഈ മന്ത്രി എങ്ങാണം ജയിച്ച് ഇയാള് നമ്മുടെ നാട്ടിലെ വലിയ അധികാരിയായിട്ട് വന്നാൽ എന്നും കഞ്ഞീരും ഉപ്പുമൊക്കെ ഇവിടെ വരും എന്നും പറഞ്ഞ് താത്ത അയാളെ ചിഹ്നത്തിൽ തന്നെ കൊടുക്കും. അവസാനം എന്തു പറ്റും? പിന്നെ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതെ പഞ്ചായത്തിൻ്റെ മുമ്പെ പോയി എന്തെങ്കിലും ഒരു സഹായത്തിന് നിന്നാൽ വെയിൽ കൊണ്ട് മറിഞ്ഞു വീഴാനല്ലാതെ ഈ സമുദായത്തിൻ്റെ എന്നല്ല, പിടിപാടുള്ളവർക്കല്ലേ എന്ന് കാര്യങ്ങൾ നടക്കൂ. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ്. സങ്കടം തോന്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഈ കാസൊറ്റൊക്കെ കേട്ട് ഏതെങ്കിലും അധികാരി വർഗം അത് തിരിച്ചറിയണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. പ്രിയപ്പെട്ടവരെ, പിടിപാട് വേണം, ഡോക്ടർമാരുമായി അഗാധ ബന്ധം വേണം, ആ മന്ത്രിമാരുടെ പിഎമാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. എങ്കിലേ ആക്സിഡന്റ് പറ്റിയിട്ട് തലപൊട്ടി രക്തം പുറകിലൂടെ ഇറ്റു വീണുകൊണ്ടിരിക്കുന്ന സഹോദരനെ ചികിത്സിക്കാൻ അവിടെ ഡോക്ടർ വരൂ. ആ ഒരവസ്ഥയിലേക്ക് എത്തി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉമ്മ എത്രയോ ദിവസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്നൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു, വേണ്ട ഉസ്താദെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, മാറ്റണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹു ആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ അവരെ പരിചരിക്കുമ്പോഴും അവരെ പോലെ അവരുടെ അടുത്ത ബെഡുകളിൽ കിടന്ന് പാവപ്പെട്ട നൂറുകണക്കിന് ഉമ്മമാർ, നൂറുകണക്കിന് ചെറുപ്പക്കാർ നീതി കിട്ടാതെ എത്രയോ ദിവസങ്ങളായി ഒന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ എത്രയെത്ര ഹോസ്പിറ്റലുകൾ, എത്രയോ സ്ഥാപനങ്ങൾ ഒരു നീതിയും പാവപ്പെട്ടവർക്ക് ലഭിക്കാതെ നിലനിൽക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം കൊതിക്കുന്ന നീതിമാന്റെ കാതലായ ഭാഗമാണല്ലോ ഈ നാലാമത്തെ ഗുണപാഠം. എന്റെ സഹോദര, നിന്റെ മനസ്സിന്റെ കത്തുണ്ടാവണം നീതി. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുന്നൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാ. നിങ്ങൾ ഓരോരുത്തരുടെയും ഭരണത്തെ കുറിച്ച് എട്ടാവാറ പടച്ചതമ്പുരാ നാളെ ചോദിക്കുന്നതാ. ആ ചോദ്യത്തിന് മറുപടി പറയണം പോലെ അധികാരി വർഗങ്ങളോട് മാത്രമല്ല, നിന്റെ കുടുംബത്തെ എങ്ങനെയാ നോക്കിയത്, നിന്റെ മക്കളെ എങ്ങനെയാ നോക്കിയത്, നിന്റെ ഭാര്യ എങ്ങനെയാ നോക്കിയത്, എങ്ങനെയാ നീ ജീവിച്ചത്, ആ നീതിയെ കുറിച്ച് അല്ലാഹ് ചോദിക്കുമ്പോ മറുപടിയുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിയുടെ ഗുണപാഠമായി മനോഹരമായ രണ്ട് ബൈത്തുകളുണ്ട്. ആ രണ്ട് ബൈത്തുകൾ കൂടി പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ പാഠങ്ങളിലേക്ക് വരികയാണ്. വഫാത്തിന്റെ പാഠങ്ങളിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ചുണ്ടിൽ ചിരിവിടരുകയില്ല. പിന്നെ നമുക്ക് അകലാട് ഈ മനോഹരമായ ഇൽമിന്റെ വേദിയിൽ ഒരായിരക്കണക്കിന് കണ്ണുനീരൊഴുക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പറയണം. അല്ലാഹു തൗഫീക് തരട്ടെ. നീതിമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും അധികം, ഒരു ചരിത്രവും നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല, ഓരോ പ്രഭാഷകന്മാരും ആ നീതിയുടെ ചരിത്രം നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി പറഞ്ഞ് അവതരിപ്പിച്ചു തന്നതാണ്. എങ്കിലും രണ്ട് ബൈത്തുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ട് പെണ്ണുങ്ങൾ പാടിയതാണ്, രണ്ട് സ്ത്രീകൾ പാടിയ മനോഹരമായ രണ്ട് ബൈത്തുകളുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയ നീതിയുടെ പടനായകനാകാൻ സഹായിച്ച രണ്ട് ബൈത്തുകളാ. ഒന്നാമത്തെ ബൈത്ത്, ലഖദ് തോല ഹാദൽ ലൈലു വസ്വദ് ജാനിബു വറഖനിയല്ലാ ഖലീലൻ ഹുലൈബു ഫവല്ലാഹി ലഹുല്ലാഹി തഖിസാ വഖിബു തഹറക ഹാദ സരീറു ജവാനിബു. ഒരു പെണ്ണ് രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാടുകയാണ്, അല്ലാഹുവേ, അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നത് ഹറാമായിരുന്നില്ല എങ്കിൽ
എൻ്റെ ഭർത്താവ് ഇപ്പോൾ സ്ഥലത്തില്ല, ഞാൻ ഒരു അന്യപുരുഷനെ കൊണ്ട് എൻ്റെ കട്ടിലിൽ എൻ്റെ കൂടെ കിടത്തിയേക്കുമായിരുന്നു എന്ന് പാടിയിട്ട് കരയുകയാണ്. പെണ്ണിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ക്ഷമ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് വിദേശത്ത്, ഞാൻ അബുദാബിയിൽ പരിപാടിക്ക് പോയപ്പോൾ സ്ത്രീകളുടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ആ സദസ്സിൽ വന്നിരുന്ന് കരഞ്ഞുപോയി എത്രയോ പ്രവാസികൾ കരഞ്ഞുപോയി. അവർ പറയാ, ഉസ്താദേ ഞങ്ങൾക്ക് അതേ നിവൃത്തിയുള്ളൂ, അതേ ഞങ്ങൾക്ക് കഴിയൂ. ഈ ബൈത്ത് കേട്ടപ്പോ നീതിമാനായ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചങ്കിടിപ്പ് കൂടുകയാണ്. അള്ളാഹുവേ, ഒരു പെണ്ണിന്റെ പാട്ടാണ് ഞാൻ ഭരണം നടത്തുന്ന, എന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു പെണ്ണിന്റെ പാട്ടാണ്. എന്താണ് പാടുന്നത്? എന്താണ് പാടുന്നത്? ഹറാമല്ലായിരുന്നെങ്കിൽ ഒരു അന്യപുരുഷനെ എൻ്റെ മെത്തയിലേക്ക് ഞാൻ വിളിച്ച് കിടത്തുമായിരുന്നു. കരഞ്ഞുപോയി. ഭർത്താവില്ല, എവിടെയാ? ഉമർ റളിയല്ലാഹുവിന്റെ പട്ടാളക്കാരനാണ് ആ പെണ്ണിന്റെ ഭർത്താവ്. ഡ്യൂട്ടിക്ക് വിട്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന് തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഹഫ്സ എന്ന പൊന്നുമോളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോളെ, ഭർത്താവിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു ഭാര്യക്ക് എത്ര നാൾ താമസിക്കാനുള്ള ക്ഷമ കിട്ടും? ഹഫ്സ റളിയല്ലാഹു തആലയ്ക്ക് നാണം വന്ന് അകത്തേക്ക് കയറിപ്പോയി. ഉപ്പയാണ് ചോദിക്കുന്നത്, എന്നാലും പെണ്ണല്ലേ, നാണം വേണ്ടേ? ഇന്ന് എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല ഭാര്യയെ പോലെയുള്ള പ്രോഗ്രാമിന് നാണവും മാനവും ഇല്ലാതെ എത്രയോ പെണ്ണുങ്ങൾ, മലബാറിന്റെ പെൺകുട്ടികൾ തലമറച്ച് മഫ്തയിട്ടുകൊണ്ട് ഭർത്താവിന്റെ സ്നേഹം വിളമ്പുന്നു കണ്ടവന്റെ മുമ്പേ. ആലോചിച്ചു നോക്കിയേ, എത്ര ബോധമുണ്ട്, നാണവും മാനവും ഇല്ല. ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചപ്പോ നാണം കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആരാ? ഉമർ റളിയല്ലാഹുവിന്റെ പൊന്നുമോൾ അഫ്സ റളിയല്ലാഹുവിന്റെ. പക്ഷെ ഉമർ റളിയല്ലാഹുവിനെ വിടോ, ഉമർ റളിയല്ലാഹുവിനെ വിടോ. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹഫ്സ, ഒരു വിളിയായിരുന്നു ഹഫ്സ, ഒറ്റ വിളി. ആ വിളി അങ്ങോട്ട് മുഴങ്ങിയപ്പോ ഹഫ്സ മുമ്പ് വന്നു, നിന്നോട് ചോദിക്കുന്നത് നിന്റെ ഉപ്പയല്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഉമറാണ് ചോദിക്കുന്നത്, എന്റെ ഭരണത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് അഫ്സ. പറയൂ അഫ്സ. അഫ്സ റളിയല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മാസം, സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹുവിന് ദയനീയമായിട്ടൊരു നോട്ടം. അള്ളാഹുവേ, പട്ടാളത്തിൽ വിട്ടവരൊക്കെ തിരിച്ചു വിളിക്കേണ്ടി വരുമല്ലോ. എന്നെ നോക്കിയപ്പോ അഫ്സ റളിയല്ലാഹുവിനെ പറഞ്ഞു, രണ്ടു മാസം. ഒന്നുകൂടി നോക്കിയപ്പോ പറയാം, നാലു മാസം. ഇതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റൂല, നാലു മാസം. അള്ളാഹുവേ, വിദേശ രാജ്യത്ത് കഴിയുന്ന പാവപ്പെട്ട ഗൾഫുകാരെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പടച്ചവരെ, അകലാട് മനോഹരമായ വിശാലമായ മജ്ലിസിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ ഗൾഫുകാരായ ഭർത്താക്കന്മാര് രക്ഷപ്പെടുത്തണേ അല്ലാഹ. ഒക്ടോബർ മാസം 6-ാം തീയതി വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന വിഷയത്തിന്റെ 1-ാമത്തെ അവതരണമാണ്. വേദനിക്കുന്ന ഗൾഫുകാരൻ കടവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുമ്പിലാവിനടുത്ത്. എല്ലാവരും വരണം, ഒറ്റ സ്റ്റേജിലേ അത് പറയുള്ളൂ. പിന്നെ പറയുന്നത് നവംബറിൽ അബുദാബിയിൽ മാത്രമാണ്, വേറെ എങ്ങും കേരളത്തിൽ പറയൂല. അത് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ കാസറ്റ് ഇറക്കി റെക്കോർഡ് ചെയ്ത് ഇറക്കാൻ പോകും, ഒറ്റ സ്റ്റേജിലേ പറയുള്ളൂ. വേദനിക്കുന്ന ഗൾഫുകാരൻ, പറഞ്ഞേ പറ്റൂ? ആരെങ്കിലും ഒരാളത് പറയണ്ടേ? ഗൾഫുകാരെ കണ്ടിൽ നിന്ന് നടിക്കാൻ പറ്റുമോ? ഗൾഫുകാരെ ചവിട്ടിത്തേക്കാൻ പറ്റുമോ? ഒരു സഹോദരന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ കൂടെ ഇരിക്കുന്നവൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പട്ടാമ്പി റോഡും, പൊട്ടച്ചിറ കോളേജിൽ പോയപ്പോൾ വഴിതെറ്റിപ്പോയി, പട്ടാമ്പി റോഡും പൊട്ടച്ചിറ റോഡും ഒന്നും അറിയില്ലേ? ചോദിച്ചപ്പോൾ പറയാ, 17-ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയതാ. അബുദാബി ചങ്ങരംകുളം, അബുദാബി ചങ്ങരംകുളം, അബുദാബി ചങ്ങരംകുളം. അവരൊന്നും അറിയില്ല. അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ജീവിതം കൊടുക്കട്ടെ. എത്രയോ ഗൾഫുകാർ പിറന്നു വീണ കുഞ്ഞിനെ ഒന്ന് കാണാതെ, വിദേശ രാജ്യത്ത് പാസ്പോർട്ടും ഒന്നുമില്ലാതെ, തെണ്ടിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് നട്ടം തിരിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഗൾഫുകാരുണ്ട്. പക്ഷേ ക്ഷമിക്കണം പെങ്ങളെ, ക്ഷമിച്ചേ പറ്റൂ. നിന്റെ നാട്ടിലിന്ന് ഗൾഫുകാരനേ പവറുള്ളൂ. ഗൾഫിൽ പോകുന്നവനെ വീട് വെക്കാൻ പറ്റൂ. അതുകൊണ്ടവൻ ഗൾഫിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും തലയിൽ ചുമന്നുകൊണ്ട് പോകുമ്പോ എല്ലാം മറന്നുകൊണ്ട് നാട്ടിൽ ആനന്ദിക്കല്ലേ പെങ്ങളെ. 4 മാസമാണ് ക്ഷമിക്കേണ്ടതെന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലും, എന്റെ പെങ്ങളെ, നീ ക്ഷമിക്കണേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നല്ലതുപോലെ എന്നും യാസീനും ഖുർആനൊക്കെ ഓതി അള്ളാഹുവെ ക്ഷമിക്കാനുള്ള മനസ്സ് തന്നെ തരണേന്ന് പറയണം. ഇല്ലാതെ പൈങ്കളി സീരിയൽ കണ്ട്, നോവല് കണ്ട് ഉള്ള ക്ഷമയുടെ കടിഞ്ഞാൻ പൊട്ടിച്ചു കളയരുത് പെങ്ങളെ.
അതുകൊണ്ട് ഈ പെണ്ണിന്റെ പാട്ട് കേട്ടുകൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാ, എത്ര മാസമാണ് എത്ര മാസമാണ് ക്ഷമയോടെ നിൽക്കാൻ പറ്റുന്നത്? 4 മാസമെന്ന് പറഞ്ഞപ്പോ, 4 മാസമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ നീതിപീഠത്തിൽ ചെന്നിരുന്നുകൊണ്ട് പുതിയ നിയമം എഴുതി വെക്കുകയാണ്. എന്താണ് നിയമം? 4 മാസമാകുമ്പോൾ എല്ലാ പട്ടാളക്കാരും ലീവിന് നാട്ടിൽ വരണം. ഉമറിന്റെ ഭരണത്തിൽ അതിൽ കൂടുതൽ 1 മിനിറ്റ് പോലും ജോലി ചെയ്യാൻ പാടില്ല. ഇത് ഏതുമറാ ഇത് ചെയ്യുന്നേ? ഏതെങ്കിലും വാപ്പാക്ക് പെൺമക്കളെ കുഴിച്ചിടാ കൈവിറയ്ക്കുന്നെങ്കിൽ ഉമറിന്റെ മുമ്പ് കൊണ്ടുപോ, ഉമർ കുഴിച്ചുമൂടാ. ആയിരക്കണക്കിന് പെൺമക്കളെ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കുഴിച്ചുമൂടാ, ചങ്കുറപ്പ് കാണിച്ച മക്കളെത്തി പരിച്ചു പോരാ. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നേ, ഒരു പെണ്ണിന്റെ മനസ്സിന്റെ പിടിവിട്ടു പോകാതിരിക്കാൻ വേണ്ടി, ഒരു പെണ്ണിന്റെ മനസ്സിന്റെ പിടിവിട്ടു പോകാതിരിക്കാൻ നിയമാവലി മാറ്റി എഴുതി ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എഴുതി. ചില പള്ളികളിൽ നിയമാവലി എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നിനും കൊള്ളൂല, മാങ്ങയ്ക്കും കൊള്ളൂല, തൊലിക്കും കൊള്ളൂല. കമ്മിറ്റിയിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പറ്റൂ, ഇത് മാറ്റാൻ പറ്റൂല, ഇത് പണ്ടെടുത്ത് വെച്ചതാ. എന്തു മാറ്റാൻ പറ്റാത്തത്? മാറ്റണം. നമ്മുടെ പള്ളികളുടെ നിയമാവലി മാറ്റണം, വ്യക്തമായി എഴുതി വെക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കണ്ടവർക്ക് ചവിട്ടിട്ടേക്കാൻ നമ്മുടെ മഹല്ലുകളെ വിട്ടുകൊടുക്കരുത്. കണ്ട പലിശക്കാർക്ക് പ്രസിഡന്റായിട്ടിരുന്ന് വയറു തടവാൻ പള്ളിയുടെ മിമ്പറും മിഹ്റാബും വിട്ടുകൊടുക്കരുത്. കള്ളുകുടിയന്മാർ സെക്രട്ടറിമാരാവരുത്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ 30 രാവിലും 30 പകലിലും ബ്ലേഡ് കമ്പനിക്കാരന്റെ കഞ്ഞിയും ഈത്തപ്പഴവും പാവപ്പെട്ടവന്റെ പള്ളിയിലേക്ക് കൊടുത്തയക്കരുത്. അതാണ് നിന്റെ ബൈലയെങ്കിൽ ആ ബൈല കത്തിച്ചിട്ട് എഴുതണം, മാറ്റിവെക്കണം. ഉമർ റളിയല്ലാഹു അൻഹു മാറ്റി എഴുതുകയാ, 4 മാസത്തിനപ്പുറം 1 മണിക്കൂർ പോലും ഒരാളും, വിവാഹിതരായ ഒരാളും ഇഖ്ലാഫത്തിന് കീഴിൽ പട്ടാള ജോലി ചെയ്യാൻ പാടില്ല. ഇതൊരു പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് ഏതാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിബോധമുണർത്തിയ രണ്ടാമത്തെ പാട്ട് ഏതാണ് പ്രിയമുള്ളവരെ? ഇതും ഒരു രാത്രിയിലെ പാട്ടാണ്, ഒരു പെണ്ണിന്റെ പാട്ടാണ്, ഒരു പെണ്ണിന്റെ പാട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പാടുകയാ, ഹൽ മിൻ സബീലിൻ ഇലാ ഖംരിം ഫഉശ്രിബുഹാ അം ഹൽ സബീലിൻ ഇലാ നസ്റു ബിൻ ഹുജ്ജാജി. രണ്ടാമത്തെ പാട്ട് എന്താണെന്നറിയോ? ഒരു കുപ്പി കള്ള് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു. അംഹൽ സബീലിൻ ഇലാ ഹംരിം ഫഉശ്രിബുഹ. ഒരു കുപ്പി കള്ള് കിട്ടിയിരുന്നെങ്കിൽ ഒരു പെണ്ണ് പാടുകയാണ്. അപ്പൊ നിങ്ങൾ പറയും, അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെ പാട്ട് വളരെ സെറ്റപ്പാണല്ലോ, കരയാനില്ല കണ്ണീർ. എപ്പോഴും താത്താക്കഥ, മാരിവിന് എന്നും വരുന്ന മിസ് കോള് കണ്ടില്ലെങ്കിൽ കരയാനില്ല കണ്ണീർ, തീരുകയില്ല കണ്ണി. എവിടെ തീരാൻ? ഈ കാസറ്റുകൾ വാരി പറക്കിട്ട് കത്തിക്കുന്നത് വരെ അള്ളാണ് തീരാൻ പോലുള്ളതിൻ്റെ കണ്ണി. ഇത് ആർക്കു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ ഈ കരച്ചിൽ? പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹുവിനെ ഞെട്ടിപ്പോയി പാട്ട് കേട്ടിട്ട് എന്തേ? അൽമിൻ സബീലിൻ ഇലാ ഖംരിം ഫഉശ്രിബുഹാ. ഒരു കുപ്പി കള്ള് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു. എന്നിട്ടോ, ഇനി കള്ളില്ലെങ്കിൽ, ഇനി കള്ളില്ലെങ്കിൽ എനിക്ക് കള്ള് വേണ്ട. അംഹൽ സബീലിൻ ഇലാ നസ്റു ബിൻ ഹുജ്ജാജി. കള്ളില്ലെങ്കിൽ വേണ്ട, നസ്റു ബിൻ ഹുജ്ജാജിനെ കിട്ടിയാൽ മതിയായിരുന്നു, എൻ്റെ വികാരം തീർക്കാമായിരുന്നു. നസ്റു ബിൻ ഹുജ്ജാജോ? ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ആരാ നസ്റു ബിൻ ഹുജ്ജാജ്? രാവിലെ നസ്റു ബിൻ ഹുജ്ജാജ് എന്ന് പറയുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ രാവിലെ എന്നെ വന്ന് കാണാൻ പറയുക. അത്രയ്ക്ക് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനു. അങ്ങനെ പോയിരുന്നു, നോക്കി. രാവിലെ നസ്റു ബിൻ ഹുജ്ജാജ് ഇങ്ങോട്ട് വരികയാണ്. നസ്റു ബിൻ ഹുജ്ജാജ് ഇങ്ങോട്ട് വരികയാ. എത്ര മതുക് പാടിയാലും, എത്ര സൗന്ദര്യം പാടിയാലും തീരാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ് നസ്റു ബിൻ ഹുജ്ജാജ്. ഇവിടം വരെ മുടിയൊക്കെ വളർത്തി, നല്ല ഗ്ലാമർ ഉള്ള ഒരാൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറുതെ അല്ലടാ പെണ്ണുങ്ങൾ പാട്ട് പാടണേ, ഇങ്ങ് വാ, മുടിയുണ്ടല്ല പരിപാടി, ഇനി വേണ്ട. കാരണം ചോദിക്കാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അങ്ങോട്ട് സ്വീകരിക്കും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അയാൾ തിരിച്ചുപോയി. പിറ്റന്ന് രാവിലെ പോയിട്ട് മുടിയെല്ലാം ക്ലീനാക്കി വെട്ടിക്കളഞ്ഞിട്ട് മടങ്ങി വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് പിറ്റന്ന് രാവിലെ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്.
ഇപ്പൊ മുടി ഉള്ളതിനേക്കാളും ഭംഗി മുടിയില്ലാത്തതാ. ഇപ്പൊ ഭയങ്കര ഗ്ലാമറായി. മുടി വെട്ടിയിട്ട് സൗന്ദര്യം പോയില്ല, സൗന്ദര്യം കൂടി. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കിരീടം വെച്ചുകൊണ്ട് വരണം നാളെ. എങ്ങനെയെങ്കിലും ഉള്ള ഗ്ലാമർ പൊട്ടെന്ന് പറഞ്ഞാ ചെയ്യണേ. പക്ഷെ അള്ള കൊടുത്തത് കുറയ്ക്കാൻ പറ്റുമോ? അള്ള കൊടുത്തത് കുറയ്ക്കാൻ പറ്റൂല, അള്ള കൊടുത്തത് കൂട്ടാനും പറ്റൂല. എത്ര പേരല്ലേ ഒലി വാങ്ങിച്ച് തേച്ച് കല്യാണത്തിന് പോയാലും ബിരിയാണിയുടെ കൂടെ അകത്ത് പോയി വയറുള്ളോ എന്നല്ലാതെ ഒരു നേട്ടം ഉണ്ടാവാൻ പോകില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. പ്രിയമുള്ളവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പിറ്റെന്ന് നോക്കുമ്പോ ഇവൻ കിരീടവും വെച്ചുകൊണ്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്, സൂപ്പർ ഗ്ലാമർ. ഇതുപോലൊരു ഗ്ലാമർ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഭയങ്കര ഭംഗിയാകാണ്. റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് നാളത്തേക്ക് ഈ രാജ്യത്ത് നിന്നെ ഞാൻ നാട് കടത്താൻ പോവാൻ, നീ ഇവിടെ വേണ്ട, ആവശ്യത്തിനുള്ള ശമ്പളം തരും, ഞാൻ ഭരണം നടത്തുന്ന നാട്ടിൽ പെണ്ണുങ്ങളുടെ മനസ്സിൽ സ്വസ്ഥത നശിപ്പിക്കാൻ, സൗന്ദര്യമുള്ള നിന്നെ ഇവിടെ നിന്ന് നാട് കടത്താൻ പോവാൻ, ഒരു പെണ്ണിൻ്റെ മനസ്സിൻ്റെ സങ്കടം മാറ്റാൻ, ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേവലാതി മാറ്റാൻ, അവളൊരു തെറ്റിലേക്ക് വീഴാതിരിക്കാ, പെണ്ണുങ്ങൾക്ക് ജീവിക്കാ സ്വാതന്ത്ര്യം കൊടുത്ത പ്രവാചകന്റെ കൂടെ നടന്ന് പാഠം പഠിച്ച ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണിത് പറയുന്നത്. ഇതല്ലേ നീതി എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലേ നീതി എന്റെ പ്രിയപ്പെട്ടവരെ. ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഒസാൻ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുകയാ, എന്നിട്ട് അയാൾ കഅബയുടെ തവാഫ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് ശാള് നിലത്ത് വീണു പോകയാ. നിലത്ത് വീണുപോലെ ശാളില് ഒരു പാവപ്പെട്ടവൻ കയറിയെന്ന് അറിയാതെ ചവിട്ടിപ്പോയപ്പോ ഒസാൻ രാജാവിന് സഹിച്ചില്ല. അയാൾ തന്റെ കൈകൊണ്ട് സാധുവാര മനുഷ്യന്റെ മുഖത്തടിക്കുകയാ. ആ മനുഷ്യന്റെ പല്ല് തെറിച്ചു പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് വന്ന് പരാതി പറയുകയാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പരാതി പറഞ്ഞെന്ന് ജനങ്ങൾ അറിഞ്ഞപ്പോ ഒസാൻ രാജാവ് പറഞ്ഞെന്തെന്നറിയോ? ക്രിസ്തു മതത്തിലെ അറിയപ്പെട്ട ഒരു രാജാവാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ ഉമറിന്റെ മുമ്പ് ചെന്ന എനിക്ക് അനുകൂലമായിട്ടല്ലാതെ ഉമർ വിധിക്കുകയില്ല. ഉമർ എന്നെ സേവ് ചെയ്തുകൊണ്ട് വിധിക്കുമെന്ന് വിധി നടപ്പാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒസാൻ രാജാവ് കടന്നു ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അധികാരം കിട്ടുമ്പോ ദീൻ മറന്നു പോകുന്ന അധികാരി വർഗമേ പഠിച്ചുകൊള്ളുക. അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ തനതായ ആദർശത്തെ കബറടക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മുതലാളിത്തത്തിന്റെ അടിമയായി ജീവിക്കുന്ന അധികാര പ്രാന്ത് തലയ്ക്ക് പിടിച്ച് നാരായണത്ത് ഭ്രാന്തനെ തോൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന കപടന്മാര് പഠിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ആ രാജാവിന്റെ മുഖത്ത് നോക്കി പറയുകയാ, ഇമ്മാ തഅഫു ഔ തഖസ്സ്, ഇമ്മാ തഅഫു ഔ തഖസ്സ്. ഒന്നെങ്കിൽ ഈ പാവപ്പെട്ടവൻ രാജാവായ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരണം, ഇല്ലെങ്കിൽ എന്റെ മുമ്പ് വെച്ച് നിങ്ങൾ അവൻ അടിച്ചതിനേക്കാൾ നല്ല ഭംഗിയായി അതുപോലെ നിങ്ങളുടെ മുഖത്ത് പല്ല് തെറിച്ചു പോകുന്ന പോലെ തിരിച്ചടിക്കണം. എന്തൊരു വിധിയാ, എന്തൊരു വിധിയാ! ഈ നീതിയാണ്, ഈ നീതിയാണ് ഈ കാലഘട്ടം കൊതിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ മഹാത്മാഗാന്ധി പോലും പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ഉമറിന്റെ ഭരണമാണ് വേണ്ടത്. ആ മഹാത്മാഗാന്ധിയോട് നമുക്ക് പറയാനുള്ളത് എന്തെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുവനും വേണ്ടത് ഉമറിന്റെ ഭരണമാണ്. അസാമിലെ ജനത കഷ്ടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടില്ലേ? റമദാൻ മാസത്തിൽ പോലും ഒരു കാരക്കയുടെ കീറ് കടിച്ചിട്ട് പോലും നോമ്പു തുറക്കാൻ നിവർത്തിയില്ലാതെ പൊട്ടി തകർന്ന കൽബുമായി മരിവിന്റെ ബാങ്ക് പ്രതീക്ഷിച്ചു കിടുന്ന ആസാമിലെ ഉമ്മാടെ കണ്ണീര് മറക്കാ. ഈ സമുദായത്തിന് കഴിയല്ലേ, സമുദായത്തിന് കഴിയല്ലേ? ലോകത്തിന്റെ നാനാഭാഗത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കുന്ന, പാവപ്പെട്ട മുസ്ലിം സഹോദരിമാർ അനുഭവിക്കുന്ന എത്രയോ കഷ്ടപ്പാടുകൾ. അബൂറൈബ് ജയിലിനകത്ത് പേ പട്ടിയെ കൊണ്ട് ലിംഗം കടിച്ച് ചവച്ചരച്ച് തീറ്റിപ്പിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് മഹാത്മാഗാന്ധിയോട് പറയാനുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാ ഭാഗത്തും വരേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. നിങ്ങൾ സഹിച്ചേ പറ്റൂ, ക്ഷമിച്ചേ പറ്റൂ, ഇത്രയേ പറയാൻ കഴിയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിലേക്ക് കടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, വല്ലാതെ മനസ്സ് സങ്കടപ്പെട്ടു പോകും. എങ്ങനെ കഴിയും, എങ്ങനെ കഴിയും ജനങ്ങൾക്ക് ആ ഉമർ റളിയല്ലാഹുവിന്റെ വിട പറയാ? പാവപ്പെട്ടവന്റെ കണ്ണീര് നിലത്തി വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിൾ കാണിച്ചു സ്വീകരിച്ച ലോകത്തിന്റെ ജേതാവേ, പ്രവാചകന്റെ ഇടം കയ്യെന്ന് ലോകം തലകുലുക്ക് സമ്മതിച്ചു പോരാ ഉമർ ബിനുൽ ഖത്താബ്. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. റളിയല്ലാഹു അൻഹുവിനോട് കഅബുൽ അഹ്ബാർ എന്ന് പറയുന്ന പുരോഹിതൻ പറഞ്ഞു, ഇന്നു മുതൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടും. റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാ, ഇന്നു മുതൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ മരണപ്പെടും. റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, തൗറാത്തിലുണ്ട്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ പേര് തൗറാത്തിലുണ്ടോ? ആള് പറഞ്ഞു, നിങ്ങളുടെ പേര് തൗറാത്തിലില്ല, നിങ്ങളെപ്പോലെ ഉയരമുള്ള, നിങ്ങളെപ്പോലെ ഗാംഭീര്യമുള്ള, നിങ്ങളുടെ ജീവിതം പോലെ ഒരു ജീവിതമുള്ള ഒരു മനുഷ്യന്റെ കഥ തൗറാത്ത് പറയുന്നുണ്ട്. ആ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ മൂന്ന് ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ആയുസ്സുള്ളൂ. രണ്ടാമത്തെ ദിവസവും കഅബുൽ അഹ്ബാർ വന്നു, എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ, രണ്ട് ദിവസം കൂടി മാത്രമേ ഉമറയെ നിങ്ങളിനെ ജീവിച്ചിരിക്കൂ, രണ്ട് ദിവസം കൂടി മാത്രമേ ഉമറയെ നിങ്ങൾ ജീവിച്ചിരിക്കൂ. മൂന്നാമത്തെ ദിവസവും കഅബുൽ അഹ്ബാർ വരികയാ, എന്നിട്ട് പറഞ്ഞു, ഉമറേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം, ആരോടായി പറയുന്നേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാ. നമ്മളോടങ്ങനെ പറഞ്ഞാലോ? അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുന്നത് ഒറ്റയ്ക്കാണോ കൂട്ടായാണോ വരുന്നേ? അല്ല, കൂട്ടായിട്ടാ വരുന്നേ. 500 മലക്കുകൾ കൂടെ ഉണ്ടാവുമെന്ന അസ്രായിലിന്റെ കൂടെ, ഒന്നും രണ്ടും അല്ല, 500 മലക്കുകൾ കൂടെ ഉണ്ടാകുമെന്ന. അസ്രായിൽ എന്ന് പറയുന്ന ആ ഒരു മലക്കിനെ കുറിച്ച് മാത്രം ഞാനൊരു വിഷയം തയ്യാറാക്കി, വിഷമിക്കണ്ട. ഇൻഷാല്ല ഒരു വർഷത്തിനകത്ത് മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമി പബ്ലിഷിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആ കാസറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. വലിയ വിപ്ലവമാണ് മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമി പബ്ലിഷിന്റെ പ്രവർത്തകർ കാസറ്റിലൂടെ നടത്തിയത്. എന്നോടൊരു സഹോദരൻ കാലുവയ്യാറെ മുണ്ടി ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ റൂമിൽ വന്നിട്ട് പറയാ, 1000 രൂപ ഒരു കവറിനകത്തിട്ട് കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു, എന്തിനായത്? കാലുവയ്യാതെ കണ്ടപ്പോൾ സങ്കടം തോന്നി, എനിക്ക് എന്തിനാണിത്? സാറേ, പെരുന്നാളിന് ഉസ്താദിൻ്റെ മക്കൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ കാശ് തരുന്നേ? നിങ്ങൾ പാവപ്പെട്ടവനല്ലേ, സുഖമില്ലാത്ത ആളല്ലേ? സാറേ, ഉസ്താദിൻ്റെ കാസറ്റ് കച്ചവടം ചെയ്യുന്നവനാ. ജീവിതത്തിൽ ആദ്യമായി റമദാൻ മാസം കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ പെരുന്നാളിന് ബിരിയാണി വെച്ചത് ഈ വർഷമാണ്. കാസറ്റ് വിറ്റ് കിട്ടിയ ലാഭം ഉസ്താദിന് ദീർഘായുസ് അല്ലാഹ് തരും. ഉസ്താദ് 4 മാസം പ്രസംഗിക്കാൻ വരാതിരുന്നപ്പോ ഞങ്ങളെപ്പോലുള്ള കാസറ്റ് കച്ചവടക്കാർ ഒരുപാട് സലാത്ത് ചൊല്ലിയെന്ന് പറഞ്ഞപ്പോ ആ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള കാസറ്റുകളാണ് പാവപ്പെട്ട നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ പ്രസ്ഥാനം ഒരുപാട് സാധുക്കളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സാധുക്കളെ സഹായിച്ചു. അള്ളാഹു ആ സഹായങ്ങളെ സ്വീകരിക്കട്ടെ. ഏറ്റവും അധികം പലരും എന്നെ വിളിച്ചു പറയാറുണ്ട്, ഉസ്താദേ, ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ കേട്ടപ്പെടാൻ ഞങ്ങൾ ഏറ്റവും അധികം ഭയന്നു പോയത്. അതുപോലെ ഭയപ്പെടുന്ന ഒരു കാസറ്റ് നിങ്ങൾ ഇറക്കുമോ? അതിനേക്കാൾ ഭയപ്പെടുന്ന ഒരു കാസറ്റ് നിങ്ങൾക്ക് തരാം. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മാത്രം, വേറൊന്നുമില്ല. അസ്രായീലിൻ്റെ കണ്ണ്, അസ്രായീലിൻ്റെ രൂപം, അസ്രായീലിൻ്റെ ഭാവം, എങ്ങനെയാണ് അസ്രായീൽ റൂഹ് പിടിക്കുന്നത്, എങ്ങനെയാ പിടിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 3 ദിവസത്തെ ആയുസ്സേ ഇനിയുള്ളൂ, മൂന്നാമത്തെ ദിവസം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ അതൊരു വല്ലാതെ ഒരു വല്ലാത്ത സ്പർശനം നടത്തിയെങ്കിലും അതിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് മാസം 26-ന് ഹിജ്റയുടെ 23-ാം വർഷം സുബ്ഹാനല്ലാഹ് സുബ്ഹ് നിസ്കാരത്തിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് പോവുകയാണ്. സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോവുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിക്കകത്ത് സഹാബത്തിന്റെ കൂടെ ഒരാള് കടന്നിരുന്നു. അത് സഹാബികൾ അറിഞ്ഞില്ല. സഹാബത്തിന്റെ കൂടെ ഒരാള് ആ പള്ളിക്കകത്ത് കടന്നിരുന്നു. രണ്ടും രണ്ട് തലയിലും മുറിച്ചയുള്ള വിഷം പുരട്ടപ്പെട്ട കടാരയുമായി അബൂലുഉലുഖത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സുബ്ഹ് നിസ്കാരത്തിന് പള്ളിക്കകത്തേക്ക് കടന്നിരുന്നു. അയാള് വിശ്വാസിയല്ല,
സഹാബികൾ ആരും അയാളെ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം അങ്ങനെ കടന്നു വരില്ല, റസൂലുള്ളാഹിയുടെ പള്ളിയാണ്. മാത്രമല്ല സഹാബികൾക്ക് പരസ്പരം വിശ്വാസമാണ്, അവർക്ക് പരസ്പരം വല്ലാത്ത വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടുള്ള ഒരാനന്ദമുള്ളത് കൊണ്ട് അവരാരെയും സംശയിച്ചില്ല. അറബികൾ ഷാലിടുന്നത് എങ്ങനെയാണ്? അറബികൾ തന്റെ തലയിലൂടെ ഷാലിടുന്ന ശൈലിയിൽ പറയുന്ന മനുഷ്യന് ഷാലിടുകയാണ്. അറബികൾ ഇങ്ങനെ മുഖത്തിന്റെ പകുതിയോളം ചിലപ്പോ ഇങ്ങനെ മറഞ്ഞു കിടക്കും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച്. ഇങ്ങനെ സൗദിയിലൊക്കെ നമുക്ക് കാണാം, ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ നടക്കും, എപ്പോഴും ഇങ്ങനെ നടക്കുന്നതാണ്. ഇതുപോലെ അബൂലു ഉലുവത്ത് മുഖത്തിന്റെ പകുതിയിലേറെ ഭാഗം ഇങ്ങനെ മറച്ച് വസ്ത്രം ധരിച്ച് പള്ളിക്കകത്ത് കിടന്നു മനുഷ്യൻ അല്ലാന്റെ പള്ളിക്കകത്ത് കടന്നു വന്നത് സഹാബികൾ ആരും അറിഞ്ഞില്ല. ആ പള്ളിയുടെ തൂണിന്റെ മറവിൽ, മുഖത്തിന്റെ പകുതിയോളം ഭാഗം തലയിൽ ഇങ്ങനെ ശാലിട്ടുകൊണ്ട് നിൽക്കുകയാ. എല്ലാ സഹാബികളും ഉണ്ട്, അതിന്റെ കൂടെ ഈ മനുഷ്യൻ ഇടുപ്പിൽ ഒരു വലിയ കടാര, രണ്ട് തലപ്പിലും വലിയ മൂർച്ചയുണ്ടതിന് വിഷം പുരട്ടിയിട്ടുണ്ട്. കുത്തിയാൽ പിന്നെ ആ മനുഷ്യൻ രക്ഷപ്പെടരുത്, അതിനാണ് വിഷം പുരട്ടിയിരിക്കുന്നത്. മാത്രമല്ല ആരെ കുത്താനായി വരവ്, മുർദിയല്ലാഹുവിനെയാണ്. ഒന്ന് പിഴച്ചു പോയാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് നിൽക്കാൻ പോലും പേടിയുള്ളവരാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഒന്ന് നിൽക്കാൻ പോലും ഭയന്ന് വിറക്കുന്നവരാ. ആ പോലും ലോകത്തതാ പള്ളിയുടെ തൂണിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാറിടത്തിലേക്ക് തലചാച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ മനസ്സിൽ താരാട്ട് പാടിക്കടന്നു വന്ന ഉമർ ബിനുൽ ഖത്താബ്. ഒരുപാട് പാവപ്പെട്ടവന്റെ കണ്ണുനീരുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട, ഒരുപാട് നീതിയില്ലാത്ത പ്രശ്നങ്ങൾക്ക് നീതിയുടെ പടവാളുകൊണ്ട് മറുപടി കൊടുത്ത ഉമർ ബിനുൽ ഖത്താബ് കടന്നു വരികയാ. പള്ളിയിലേക്ക് വന്നു, സഫുകൾ വളരെ ഭംഗിയായി. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നാൽ പിന്നെ സഫിൽ എന്തെങ്കിലും ചെറിയ ഒരു തെറ്റുണ്ടെങ്കിൽ ആ സഹാബിക്ക് ശിക്ഷ ഉറപ്പാണ്. സഫുകൾ നിങ്ങൾ നേരെയാക്കി നിൽക്കുക, ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ നിങ്ങൾക്കിടയിൽ അല്ലാഹു ഭിന്നിപ്പുണ്ടാക്കുന്നതാ. നിങ്ങൾക്കിടയിൽ അല്ലാഹു ഭിന്നിപ്പുണ്ടാക്കും. ഭിന്നിപ്പുണ്ടാക്കിയില്ലേ, എന്തുകൊണ്ടാ? ചേർന്ന് നിസ്കരിക്കാൻ മടിയാ. എല്ലാവരും അവരവരുടെ സംഘടനകൾ, അവരവരുടെ പ്രസ്ഥാനങ്ങൾ, അവരവരുടെ നേതാക്കന്മാർ ചേർന്ന് നിന്നുകൊണ്ട് കൈകെട്ടണമെങ്കിൽ മറ്റവന്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ ആളാണോ ഇങ്ങോട്ട് നിന്നോളിയാളെ അസ്സലാമു അലൈക്കും. ആ പരിപാടി ഈ സമുദായത്തിന് ദോഷമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാഹു പടച്ച തമ്പുരാ നിങ്ങളെ ചിന്ന ഭിന്നമാക്കുന്നതാണ്. ഈ ഹദീസ് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് ആര് സഫ് തെറ്റി നിന്നാലും ശക്തമായ നിലപാടെടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോ എല്ലാവരും സഫുകൾ വളരെ ഭംഗിയായി നിന്നു. സ്കാരം തുടങ്ങാൻ പോവുകയാണ്. അബൂലു ഉലുഗത്തിന്റെ തീരുമാനം എന്തെന്നറിയുമോ? സ്കാരം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല ഫാത്തിഹ ഓതുമ്പോ മുമ്പിലേക്ക് ചാടി ചെല്ലുക, ആ വിരിഞ്ഞ മാറിടത്തിലേക്ക് നാളിതുവരെ കൊണ്ടു നടന്ന അരിശവും ദേഷ്യവും മുഴുവനും തീർക്കുക. അതിനുവേണ്ടി ഇരുതല മൂർച്ചയുള്ള കടാരയിൽ വിഷം പുരട്ടിയിട്ട് നിസ്കാരത്തിന് വേണ്ടി വന്നു നിൽക്കുകയാ. സഹാബത്തുകളൊക്കെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നെഞ്ചി വിറച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ അബൂലു ഉലുവത്തിന്റെ കൈകാലുകൾ വിറക്കുകയാ. എന്തിനാ വിറക്കുന്നത്? എങ്ങനെ ഉമറിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോ പേടിച്ചു പോകുമോ? പേടിയാവുകയാണ്. ഉമറിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് കത്തി നിലത്ത് വീണു പോകുമോ? ഉമറിന്റെ മുഖം കാണുമ്പോ പേടിച്ചു പോകുമോ? ഇല്ല. അബൂലു ഉലുവത്ത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാ, ലോകത്തെ ഏറ്റവും വലിയ ധൈര്യശാലിയായ ഉമർ ആരുടെയെങ്കിലും മുന്നിൽ തളർന്നു നിന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവേ നിന്റെ മുമ്പിലാ. നിസ്കരിക്കാതിരിക്കുന്ന ഉമർ അതൊരു വല്ലാത്ത ഉമർ തന്നെ.
ലോകത്ത് വലിയ വിപ്ലവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് വലിയ വിപ്ലവത്തിന്റെ പരാഗ പിടിച്ച ഉമറുബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പിന്നെ കണ്ണുനീരാണ് ചെറുപ്പക്കാരാ. ഈ രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ട് വെറും കയ്യോടെ മടങ്ങി പോകേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീൻ വാരിപ്പുണരണം ചെറുപ്പക്കാരാ, പടച്ചോന്റെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കുന്നോ അറിയാതെ നിന്റെ കണ്ണു നിറയണം ചെറുപ്പക്കാരാ. ഉമറുബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധമില്ലാതെ ദുനിയാവുമായി ബന്ധമില്ലാതെ നിസ്കരിക്കുമെന്ന് അറിയാം. അബൂലുഉലുവത്തിന് നല്ലതുപോലെ അറിയാം, ദുനിയാവുമായി ഒരു ബന്ധവും ഇല്ലാതെയാണ് ഉമർ നിസ്കരിക്കുക. അതുകൊണ്ട് ഉമറിനെ കുത്താൻ എളുപ്പമാണ്. അങ്ങനെ തീരുമാനിച്ചു എങ്കിലും ഒരു വിറയലാണ്, എങ്ങനെ പോയി മുമ്പ് നിൽക്കും എങ്കിലും ഒരു വിറയലാണ്. അങ്ങനെ സഹാബത്തിന്റെ മുമ്പ് നിന്നുകൊണ്ട് ഉമറുബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചാടുകയാണ്. അല്ലാഹുവേ, മക്ക കരഞ്ഞു പോയ, മദീന കരഞ്ഞു പോയ, അല്ലാഹുവേ പ്രപഞ്ചത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരഞ്ഞു പോയ, അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ ഇഷ്ടപ്പെട്ടു പോയ ഉമറുബിൻ ഖത്താബ് ാന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വിഷമൂട്ടപ്പെട്ട കടാര കൊണ്ട് മൂന്ന് കുത്താണ് കൊടുക്കുന്നത്, മൂന്ന് കുത്താണ് കൊടുക്കുന്നത്. കടാര വലിച്ചൂരിയെടുക്കുക, എന്നിട്ട് പൊക്കിളിന്റെ താഴ്ഭാഗത്ത് നാലാമതൊരു കുത്ത്. ഇതൊന്നും അറിയുന്നില്ല, അല്ലാഹു ലയിച്ചു ചേർന്ന് നിൽക്കുന്നു. രക്തമിങ്ങനെ വാർന്നൊഴുകി. ഉമർ റളിയല്ലാഹു അൻഹു വലിയ മരം വെട്ടി മുറിക്കുന്ന പോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസല്ലയിലേക്ക് കമിഴ്ന്നു വീഴുകയാണ്. ഏറ്റവും പുറകിൽ ആ സമയത്ത് നിസ്കാരത്തിന് വേണ്ടി വന്ന കുറേ സ്വഹാബികൾ ആരടാ എന്ന് ചോദിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അബൂലുഉലുവത്തിന്റെ പിന്നാലെ പോയപ്പോൾ കത്തി കാണിച്ച് വിരട്ടി ഭീഷണിപ്പെടുത്തി കാർക്ക് ചുതുപ്പി ചീത്ത വിളിച്ച് ശകാര വാക്ക് പറഞ്ഞുകൊണ്ട് അബൂലുഉലുവത്ത് മറഞ്ഞു പോയി. എന്തോ ഒരു സംഭവമാണ്, ഭൂമിക്ക് ഇതുപോലെ വേദനയുണ്ടായ മറ്റൊരു രംഗമുണ്ടാവുകയില്ല. വീണങ്ങനെ കിടക്കുമ്പോ സ്കാരം മറ്റൊരു ഇമാമിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. മലർത്തിക്കിടത്തിന് സ്കാരം കഴിഞ്ഞ് ആ ഗാംഭീര്യമുള്ള മുഖത്തിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. കുടലിന്റെ കുറച്ചു ഭാഗം പുറത്തേക്ക് വന്ന് വിഷമൂട്ടപ്പെട്ട കടാരയാര ആദ്യമായി ചോദിച്ചതുണ്ട്, ചാവക്കാട് അകലാട് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മനസ്സ് തുറന്ന് ഞാൻ നിന്നോട് പറയട്ടെ. ആദ്യമായിട്ട് ആ വേദനയിലും ആ പ്രയാസത്തിലും ആദ്യമായി ചോദിച്ചത് എന്റെ പൊന്നുമോനെ, നിസ്കാരം നിങ്ങൾ എങ്ങനെ പൂർത്തിയാക്കിയെന്ന. പ്രിയമുള്ള സഹോദരിമാരെ, ചാവക്കാടകലാട് ഭാഗത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഉമ്മമാരെ, ഒരുപാട് ആളുണ്ടായിരുന്നു. 10,000-ക്കണക്കിനാള് ചാവക്കാടകലാട് ബീച്ചിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ് മടങ്ങി പോകുന്ന പെങ്ങളെ, ഇന്ന് ഇത്ര വക്കത്ത് നിസ്കാരം നീ കലാക്കി മോളെ, എന്റെ ചെറുപ്പക്കാരാ ഇന്ന് എത്ര നേരത്തെ നിസ്കാരം നീ പാഴാക്കി കളഞ്ഞു പോലെ. നോട്ടീസ് അടിക്കുന്നതിൽ അർത്ഥമില്ല, പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ അർത്ഥമില്ല, വാദ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നതിൽ അർത്ഥമില്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് സേവനം ചെയ്ത രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, എങ്ങനാ നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയത്? നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി നമുക്ക് വേണം, എന്ത് ലോകത്ത് സംഭവിക്കട്ടെ ഇബാദത്തിൽ 100 മാർക്ക് നമുക്ക് വേണം. റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടു കൊടുക്കുകയാണ്. എന്ത് വെള്ളമാ? മുന്തിരി ഇടിച്ച് പിഴിഞ്ഞിട്ടതിന്റെ ചാറ് ഒരു പാത്രത്തിൽ ഒഴിച്ച്. എല്ലാരും അത്ഭുതപ്പെട്ട് നിക്കാ, പള്ളിയാകെ നിശബ്ദമായി. മുന്തിരിയുടെ ചാറൊടിച്ച് വായ്ക്കകത്തെ കുഴിച്ചു കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, വായിലെ കുഴിച്ചു പോയ മുന്തിരിയുടെ നീരുണ്ടല്ലോ അത് പൊത്തുപോലെ കുടലിലൂടെ പുറത്തു വരികയാ. അല്ലാഹുവേ, ഇതാണ് ആരെയാണ് ഞങ്ങൾ പറയുന്നത് തമ്പുരാനെ, ആരെ ചരിത്രമാണ് റബ്ബേ ഞങ്ങൾ പറയുന്നതല്ല. റസൂലുള്ളാഹയെ കാണാൻ കൊതിച്ച ഉമർ ബിൻ ഖത്താബ് ൂടെ നിഴലുപോലെ നടന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരാ നമുക്ക്
നമുക്ക് മാറ്റം വേണ്ടേ? കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന വിഷയം കേട്ടിട്ട് എന്റെ യുവത്വമേ നമുക്കൊരു മാറ്റം വേണ്ടേ, മാറ്റം വേണ്ടേ ചെറുപ്പക്കാരാ? റളിയല്ലാഹുവിന്റെ കുടലിലൂടെ ആ മുന്തിരിയുടെ ചാറ് പുറത്തു പോയപ്പോ കൂടെ നിന്ന സഹാബികളൊക്കെ കരയാൻ തുടങ്ങി. ഈ വാർത്തയറിഞ്ഞുകൊണ്ട് പള്ളിയുടെ പരിസര വീട്ടുകളിലുള്ള സ്ത്രീകളൊക്കെ പള്ളിക്ക് ചുറ്റും കൂടി അവരൊക്കെ കരയാ തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നൽ മയ്യിത്ത ലയുഅദ്ദിബു ഫീ ഖബ്രിഹി ലിബുകാഇ അഹ്ലിഹി. കരയല്ലേ കരയല്ലേ കരയല്ലേ, മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് കരയാൻ പാടില്ല, മരണ വീട്ടിൽ നിന്ന് നിലവിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടിട്ടില്ലേ? നിലവിളിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മയ്യത്ത് ഖബറിന്റെ അകത്ത് ശിക്ഷ കൊടുക്കുന്നതാ. അതുകൊണ്ട് കരയല്ലേ കരയല്ലേ കരയല്ലേ, ആര് മരിച്ചാലും നിലവിളിക്കല്ലേ ഉമ്മ, ആര് മരിച്ചാലും നെഞ്ചത്തടിക്കല്ലേ ഉമ്മ. സഹിക്കാൻ നമുക്ക് പറ്റൂലെന്നറിയ, ക്ഷമിക്കാൻ നമുക്ക് പറ്റൂലെന്നറിയ, എന്നാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ നിലവിളിക്കരുത്. എന്റെ മോനെ എന്റെ മോനെ എന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കരുത്. എന്റെ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കരുത്. നെഞ്ചത്തടിക്കരുത്, സാരി വലിച്ചു കീറരുത്, മുടിവാരി പിരിത്തെറിയരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ചാവക്കാട് അകലാട് വന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ഞാൻ തരുന്ന പാഠമാണ്, ഉമർ റളിയല്ലാഹു പൊന്നുവിന്റെ ചരിത്രം തരുന്ന പാഠമാണ്. കുടലിലൂടെ മുന്തിരിയുടെ ചാറ് പുറത്ത് വീഴുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടോ? കരയല്ലേ മക്കളെ കരയല്ലേ, ഇന്നൽ മയ്യിത്ത ലയുഅദ്ദിബു ഫീ ഖബ്രിഹി ലിബുകാഇ അഹ്ലിഹി. അതിന്റെ അഹ്ലുകാര് പൊട്ടിക്കരഞ്ഞ ആ മയ്യത്തിന് ഖബറിന്റെ അകത്ത് ശിക്ഷ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാവരും സങ്കടമടക്കി പിടിക്കുകയാണ്, കണ്ണുനീരിങ്ങനെ തുടച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നത്. മൂന്ന് വൈദ്യന്മാരാണ് എവിടെ നിന്നോ ഓടി വന്നത്. മൂന്ന് വൈദ്യന്മാരാണ് ഒത്തുപോലെ കുടലെടുത്ത് അകത്തേക്കിട്ടിട്ട് വയറിങ്ങനെ കൂട്ടി വെക്കുമ്പോ വൈദ്യന്മാര് പറയുന്നതാണ്, വിഷമുള്ളത് കൊണ്ട് രക്ഷയില്ല, വിഷം പടർന്നു പോയത് കൊണ്ട് രക്ഷയില്ല. ഉമറിന്റെ ശരീരം മുഴുവൻ രക്തത്തിലൂടെ വിഷമങ്ങ് കലർന്നു പോയി. അല്ലാഹുവേ ഈ പാവപ്പെട്ട ഞങ്ങളുടെയൊക്കെ മരണം എങ്ങനെയായിരിക്കും റബ്ബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിലേക്ക് മുഖമപറുത്തിയിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ ഇസ്ലാമിക സാമ്രാജ്യത്തിന് ഇതുപോലെ ഒരു ഭരണം നിങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനത്തെ മരണമാണ് നീ കൊടുത്തതെങ്കിൽ അകലാട് ബീച്ചിന്റെ പരിസരത്ത് വന്ന ആയിരക്കണക്കാറ് ഞങ്ങളുടെ മരണം എങ്ങനെയാ തമ്പുരാൻ? ഞങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ. ഭയമാകുന്ന പടച്ച നിസ്കാരം പോലും കൃത്യമായി നിസ്കരിക്കാത്ത ഞങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നതല്ല? എന്റെ ഉമ്മമാരെ തീരുമാനിക്കുമ്മമാരെ, സീരിയൽ നമുക്ക് വേണ്ട ഉമ്മ, സിനിമ നമുക്ക് വേണ്ട ഉമ്മ, നോവൽ നമുക്ക് വേണ്ട ഉമ്മ. അകലാടത്തെ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞോ ഉമ്മ. നാളെ മുതൽ തലമുറയ്ക്കാതെ പുറത്തിറങ്ങല്ലോ ഉമ്മ, നാളെ മുതൽ മോഡൽ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങ പെങ്ങളെ. പ്ലസ് ടുവിന് പഠിക്കുന്ന ചാവക്കാട് പരിസരത്തുള്ള പെങ്ങളെ, കാമുകനെ ആകർഷിക്കാൻ നീണ്ടിട്ട് ചുണ്ടില് ലിപ്സ്റ്റിക് പുരട്ടൂല്ല, ഞാൻ എന്റെ മുഖത്ത് പ്യാരല്ല പുലി പുരട്ടൂല്ല, ഗ്ലാമർ വരിപ്പിക്കിട്ട് പുറത്തിറങ്ങൂല്ല. തീരുമാനിക്കു പെങ്ങളെ, തീരുമാനിക്കു പെങ്ങളെ, എന്റെ പ്രിയ കുട്ടി ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് വാരിപ്പണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടലെടുത്ത് അകത്തേക്ക് വെച്ചിട്ടിരിക്കുന്നില്ല, വിഷം കലർന്നു പോയെന്ന് പറയുകയാ. മൂന്ന് വൈദ്യന്മാരും മടങ്ങി പോവുകയാ, മൂന്ന് പേരും മടങ്ങി പോവുക. പൊന്നുമോനെ വിളിച്ചുകൊണ്ട് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ പാപ്പാക്കൊരു വസിയത്ത് പറയാ. പൊന്നുമോൻ അടുത്ത് ചെന്നിരുന്നു, ഇതാണ് മുസ്ലിമിന്റെ മനസ്സിളക്കുന്ന വസിയത്തുകൾ, മുസ്ലിമിന്റെ ഹൃദയം ഇളക്കി വെക്കുന്ന വസിയത്തുകൾ. അല്ലാഹുവിന്റെ ദീൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ചാവക്കാട് അകലാട് പരിസരത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഈ പ്രഭാഷണം കേട്ടിട്ട് മനസ്സ് വേദനിച്ചില്ലെങ്കിൽ നീ നന്നാവാൻ പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറയാ, വാപ്പാക്ക് 86,000 ദിർഹം കടമുണ്ട്.
86,000 ദിർഹം കടമുണ്ട്. പൊന്നുമകൻ വാപ്പാടെ മുഖത്തിങ്ങനെ നോക്കി, ഉപ്പാ ഇത്രയും കടം, ഇത്രയും കടം എവിടുന്നാണ്? ഇത്രയും കടം എങ്ങനെ ഉണ്ടായി? മുറദിയല്ലാഹുവിനു പറയുകയാണ്, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു, പാവപ്പെട്ടവർക്ക് വീട് കെട്ടിക്കൊടുത്തു. അകലാട് അകലാടുള്ള പാവപ്പെട്ട സഫലം എന്ന ശീർഷകത്തിന് ആട് പ്രവർത്തിക്കുന്ന സംഘാടകര് പറഞ്ഞു, 3 സെന്റ് വസ്തുവും വീടും വെച്ചു കൊടുക്കണം ഉസ്താദേ, പാവപ്പെട്ടവർക്ക് ഓരോ മാസം ഓരോ ചാക്ക് അരി വെച്ചു കൊടുക്കണം ഉസ്താദേ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നവർ നീ അതിന് സഹായിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ, ഇവിടെ വന്ന ഏതെങ്കിലും ഉമ്മമാര് പിങ്ങന്മാര് തന്റെ ശരീരത്തിന്റെ സ്വർണ്ണാഭരണം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച അല്ലാഹുവേ അവരെ കടത്തോടുകൂടി മരിപ്പിക്കല്ല. അല്ലാഹു പറയുക, ആ മകനോട് 86,000 ദിർഹം കടവും, ഒന്നും രണ്ടും അല്ല 86,000 ദിർഹം കടം. അതുകൊണ്ട് മോനെ, ഉപ്പാന്റെ കടം പൊന്നു മോനെ നീ വീടണം. ഉപ്പാന്റെ കടം വീടണം. മോൻ പറഞ്ഞു, ഉപ്പാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഉപ്പാടെ കടം വീട്ടിട്ടേ ബാക്കി കാര്യം ചെയ്യുള്ളൂ. ഉടനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ പൊതുമുതൽ എടുത്തുകൊണ്ട് വീട് വെച്ചു കൊടുക്കണമായിരുന്നു. എന്തിന്? നീ സ്വന്തം കടക്കാരനായിട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു. നീ ഭരണം നടത്തുമ്പോൾ നിന്റെ ഫണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ലേ? അതെടുത്തു കൊടുത്തുകൂടായിരുന്നു. അതുകൊണ്ട് നിന്റെ കടം ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് ഞാൻ വീടുമെന്ന് പറഞ്ഞപ്പോ കുത്തേറ്റുകൊണ്ട് അവിടെ കിടന്നുപോയ ഉമറിയല്ലാഹുവിനെ ചാടി എഴുന്നിട്ട് പറഞ്ഞ മറുപടി, ഓരോ പള്ളി പ്രസിഡന്റുമാരും ഓർക്കണം, ഓരോ നേതാക്കന്മാരും ഓർക്കണം, ഓരോ യത്തീംഖാനയും അറബി കോളേജും നടക്കുന്നവർ ഓർക്കണം. ഉമറിയല്ലാഹുവിനെ പറയാ, ഖജനാവെന്ന് പറയുമ്പോ എനിക്ക് പേടിയാവുകയാണ്. അബ്ദുറഹ്മാനേ, ഈ ഉമർ സന്തോഷത്തോടെ ഒന്ന് മരിക്കട്ടെ, ഖജനാവെന്ന് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുകയാ. പൊതുമുതൽ കൈയിട്ട് വാരയിട്ട് പാവപ്പെട്ടവന്റെ പണം കൊണ്ട് വയറുവീർപ്പിക്കുന്ന ഈ സമുദായത്തിന്റെ അധികാരി വർഗം ഇത് കേൾക്കുന്നില്ലേ? അള്ളാഹുവിന്റെ പള്ളിയുടെ പ്രസിഡന്റായിട്ടിരിക്കാ, ഇലക്ഷൻ നടത്തിയിട്ടും അടിയുണ്ടാക്കിയിട്ടും കത്തിക്കുത്ത് നടത്തിയിട്ട് പള്ളിയുടെ ഖജനാവിന്റെ കാശെടുത്തുകൊണ്ട് വീട് വെക്കുന്ന ഭരണാധികാരികൾ കേൾക്കുന്നില്ലേ? അനാഥ മക്കൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയിട്ട് വിദേശ രാജ്യത്ത് ഫ്ളാറ്റുകൾ വാങ്ങി പണമുണ്ടാക്കുന്ന സമ്പന്ന വർഗമേ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? ഖജനാവെന്ന് പറയുമ്പോ പേടിയാവുക അബ്ദുറഹ്മാനെ. അതുകൊണ്ട് ഞാനൊന്ന് സമാധാനത്തോടെ മരിക്കട്ടെ. എന്നിട്ട് മോനെ അരികിലേക്ക് വിളിക്കുകയാ, പൊന്നുമോനെ അടുത്ത് ചേർത്തു നിർത്തുകയാ. എന്നിട്ട് പറയുന്ന 3 കാര്യങ്ങൾ, എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാമതായി പറയുന്നത് എന്തെന്നറിയോ? പൊന്നുമോനെ, നിന്റെ ഉപ്പയും നങ്ങ് മരണപ്പെട്ടാൽ, നിന്റെ ഉപ്പയും നങ്ങ് മരണപ്പെട്ടാൽ ഒരു ദരിദ്രന്റെ മയ്യത്തിനോട് കാണിക്കുന്ന പോലെ മാത്രമേ എന്റെ മയ്യത്തിനോട് പെരുമാറാകൂ. പൊന്നുമോനെ, നിന്റെ വാപ്പയല്ലേ ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, വിപ്ലവം നടത്തിയവനല്ലേ, നീതി നടത്തിയവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഗണനയും എനിക്ക് തരല്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവനുണ്ടല്ലോ, അവൻ മരിക്കുമ്പോ നിങ്ങൾ എങ്ങനാണ് ചെയ്യുന്നത്? അത് മാത്രമേ എന്നോട് നിങ്ങൾ ചെയ്യാവോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാണിത് പറയുന്നത്? ഈ ചരിത്രമല്ലേ ചാവക്കാടുകാരെ നമ്മൾ പഠിക്കേണ്ടത്? ഈ ചരിത്രമല്ലേ എന്റെ ചെറുപ്പക്കാരാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ചരിത്രമല്ലേ? എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് പറയുകയാ, ലളിതമായ മയ്യത്ത് സംസ്കരണം മാത്രം മതി എനിക്ക്. ആഘോഷങ്ങൾ വേണ്ട, ആൽബലങ്ങൾ വേണ്ട, കൊട്ടിഘോഷങ്ങൾ വേണ്ട. ഉമറിനെ കൊണ്ടുപോവുകയല്ലേ, ഉമറിനെ കൊണ്ടുപോവുകയല്ലേ, ഇസ്ലാമിന്റെ രാജകുമാരനല്ലേ എന്ന് പറഞ്ഞ ഒരു പരിഗണനയും വേണ്ട പൊന്നുമോരെ. 3rd പറയുന്ന കേൾക്കുമ്പോ എന്തകലാടുള്ള ഉമ്മമാരെ, നമ്മുടെ കൽബിലേക്ക് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വരണമുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 3rd ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ 2nd അധിപരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ കഫം തുണി കൊണ്ടല്ലാർ എന്നെ പൊതിയല്ല മോനേ.
നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ കഫം തുണി കൊണ്ട് എന്നെ പൊതിയാവൂ. ആരാ പറയുന്നത്? കിസ്രാ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ആരാ പറയുന്നത്? വേണമെങ്കിൽ വേണമെങ്കിൽ രാജാവിനെ പോലെ മരിക്കാ, രാജകുമാരനെ പോലെ ജീവിക്കാ. വല്ലാഹിറത്തു വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ. മറക്കല്ല ഉമ്മ, മറക്കല്ല ഉമ്മ. 86,000 ദിർഹം കടം പരുത്തി വെച്ചിട്ട് മരിക്കുന്ന അല്ലാഹുവേ, ഈ സദസ്സിൽ കടക്കാരാക്കി ഞങ്ങളെ ആരെയും മരിപ്പിക്കല്ല. അല്ലാഹ് കടക്കാരന്റെ മയ്യത്തിന് റളിയല്ലാഹു പറയാ മോനോട്, മോനെ കടം വിട്ടണം, ഞാൻ കടക്കാരനായി മരിച്ചാൽ നീ ഉപ്പാക്കു വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു പടച്ച തമ്പുരാന്റെ ദീൻ വാരിപ്പെടുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ 86,000 ദിർഹമിന്റെ കടമുണ്ടായിരുന്നു. എന്തിന്റെ പേരിലാ? എന്തിന്റെ പേരിലാ? വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്ത്, അതേ ഭക്ഷണം ലഭിക്കാത്തവർക്ക് ഭക്ഷണം കൊടുത്ത്, ഈ ആയിരക്കണക്കിന് നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഈ രാത്രിയില് ഉമറിയല്ലാവു താലാണ്ടു ഈ ചരിത്രം എന്റെ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ചേക്കേറുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നവരെ, നമ്മളെങ്ങനാ മരിക്കും നിറന്നറിയില്ല. ഉമറിയല്ലാഹു അന്നവന്റെ ചരിത്രം കേട്ടപ്പോ ഉമറിയല്ലാഹു അങ്ങനാണ് മരിക്കുന്നതെങ്കിൽ അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടി പൊന്നുമോനോട് പറയുന്നുണ്ട്. പൊന്നുമോന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആ തലയിൽ മുടിയിടകളിലൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇങ്ങനെ വിരലോടിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നു, മോനെ എന്റെ ശരീരം നിന്റെ മടിയിൽ നിന്നൊന്ന് നിലത്തേക്ക് ഇറക്കി വെക്കുമോ? പൊന്നുപോനെ നിന്റെ മടിയിൽ നിന്നൊന്ന് നിലത്തിറക്കി വെക്കുമോ? എന്തിനാന്ന് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുന്നു, മോനെ ഇനി മണ്ണിലല്ലേ കിടക്കാനുള്ളത്? ഓർക്കുമോ, ഓർക്കുമോ പ്രിയപ്പെട്ടവരെ, ഇനി മണ്ണിലല്ലേ കിടക്കാനുള്ളത്? നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹുവിനെ കാണാൻ ഉമറിന് സാധിക്കണം മോനെ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അന്ന് ഓതിയ ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ഉമർ റളിയല്ലാഹു എന്ന് പറയുന്നു, മോനെ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാരാ, അല്ലാഹുവിന്റെ വജ്ഹ് കാണാൻ കൊതിക്കുന്നവരാരാ, അവർക്ക് ചെയ്തു കൊള്ളട്ടെ. ഫല്യഅമൽ അമലൻ സാലിഹ, പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കൊള്ളട്ടെ. ഉമർ ചെയ്തിട്ടില്ല മോനെ ഉണ്ടപ്പാ, നിങ്ങൾ ഒരുപാട് സ്വാലിഹാര പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാ, വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, ഒരാളോടും അല്ലാഹുവിൽ പങ്കുചേർക്കാതെ ജീവിക്കണം. ഉമർ പങ്കുചേർത്തിട്ടില്ല, പങ്കുചേർക്കുന്നവരുടെ തലയെടുക്കാനാണ് ഉമർ ശബ്ദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൊന്നുമോനെ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് പറ്റൂല്ലേ, കഴിയുമുപ്പാ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അവസാനമായി പറയുന്നരെന്തെന്നറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മോനെ എപ്പോഴും എന്നെ തോൽപ്പിച്ചവനാണ്, എവിടെയും വിജയിച്ചത് അബൂബക്കറാണ്. അതുകൊണ്ട് പൊന്നുമോനെ ഉപ്പാന്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയി അടക്കണമെന്നാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന്റെ അവകാശം ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ്. മോനെ പോയിട്ട് ചോദിക്കണം ആയിഷാ ബീവിയോട്, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്തതുപോലെ ചിരി മണ്ണ് ഉമറിനെ തരുമോന്ന് ചോദിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ ചെല്ലുകയാണ്, ആയിഷാ ബീവി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് മരണപ്പെട്ടാൽ അടക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സ്ഥലം കൊടുക്കുമോ? ആ സമയത്ത് ആയിഷാ ബീവി റളിയല്ലാഹുവിനെ കരഞ്ഞുകൊണ്ട് പറയുകയാ,
എന്തൊരു ചോദ്യമാണ്! ആ സ്ഥാനത്തിന് അർഹത പിന്നെ ആർക്കാണ്? അല്ലാന്റെ റസൂലും എടുത്തു കിടക്കാരനക്ക് ഭാഗ്യമില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുപോൻ വരികയാ, ഉപ്പാ നിങ്ങളെ സങ്കടപ്പെടണ്ട, ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുകയാണ്. ഉടൻ ഉമർ റളിയല്ലാഹുവിന് തിരിച്ചൊരു ചോദ്യം, ആര് പറഞ്ഞു എന്നാണ് നീ എവിടെ പോയി പറഞ്ഞത്? ഖലീഫ പറഞ്ഞു എന്ന് പറഞ്ഞു. മർദിയല്ലാവിന് കരഞ്ഞുകൊണ്ട് ആ നിലത്തു കിടക്കുന്ന മണ്ണ് വാരിയിട്ട് പറയുകയാണ്, മരിക്കാൻ പോകുന്ന ഞാനും ഖലീഫ ഉമർ പറഞ്ഞെന്ന് പറയേ. ഉമർ പറഞ്ഞെന്ന് ഒന്നുകൂടി പോയി പറയുമോനെ. ഒന്നുമില്ലാത്ത ഉമർ, കൊട്ടാരമില്ലാത്ത ഉമർ, ആഡംബര വസ്ത്രമില്ലാത്ത ഉമർ, ഒരു പദവിയും ഇല്ലാത്ത ഉമർ, ഒരു പവറും ഇല്ലാത്ത ഉമർ, ആ ഉമർ പറഞ്ഞെന്ന് പറയൂ പൊന്നുമോനെ. രണ്ടാമത് വീണ്ടും ചെല്ലുകയാ. കാരണം എന്തെന്നറിയോ? പ്രവാചകനോടുള്ള മഹബത്തിന്റെ കൂടുതൽ കൊണ്ട് അവിടെ കിടക്കാനുള്ള യോഗ്യത അബൂബക്കറിന് മാത്രമേ ഉള്ളോ എന്നുള്ള ടെൻഷനാണ്, അതിന്റെ സങ്കടമാണ്. ഈ വിനയന്റെ ചെറുപ്പക്കാർ മറക്കല്ലേ ഈ ചരിത്രം. ഈ രാത്രിയിൽ എന്റെ സഹോദരങ്ങളോട് പറയുമ്പോ, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മണിക്കൂറിൽ കൂടുതൽ നൗസാർ വാക്കവി പ്രസംഗിച്ചിട്ടില്ല. പിന്നെ നിങ്ങളോട് പറയുന്ന എന്തിനെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിലൊരു മാറ്റം ടാ. ഇനി കള്ള് ഷാപ്പിലേക്കില്ല, ഇനി തിയേറ്ററിലേക്കില്ല, പൂരപ്പറമ്പിലേക്കില്ല, ഗാനമേളക്കില്ല. അല്ലാന്റെ റസൂലിനോടുള്ള മഹബത്ത് കണ്ടില്ലേ? രണ്ടാമത് വീണ്ടും പറഞ്ഞു വിടുകയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്റെ മകൻ പോയിട്ട് രണ്ടാമത് പറഞ്ഞു, സമ്മതിക്കുമോ? ഉമറാണ് പറഞ്ഞു വിട്ടതെന്ന് പറയാൻ പറഞ്ഞു. ഹിഷാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങനെ വന്ന് ചോദിക്കരുത്, ഞാൻ എന്റെ കൽബ് പൊട്ടി തകർന്നു പോകും. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ സമ്മതിച്ചു. പക്ഷേ ആ സമയത്ത് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? മോനെ, ഇനി ഈ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന് മുമ്പ് കൊണ്ടുവച്ചിട്ട് ഒരിക്കൽ കൂടി ചോദിക്കണം മോനെ. കാരണം എന്തെന്നറിയോ? ഈ കയ്യിലല്ലേ വാളു പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയത്. ഈ കയ്യിലല്ലേ ഊരിപ്പിടിച്ച വാളുമായി റസൂലുള്ളാഹ് തലയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയത്. അതുകൊണ്ട് മോനെ, ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ട് അടക്കാൻ പറഞ്ഞാ മാത്രം അവിടെ അടക്കുക. ഇല്ലെങ്കിൽ സാധാരണ മുശ്വാസികൾ അടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അടക്കുക. എന്റെ ഹബീബിന്റെ ുള്ള യോഗ്യതയില്ലെന്ന് ഞാനങ്ങ് കരുതിക്കൊള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയുമ്പോ കൊണ്ടുപോവുകയാണ്. എവിടെയാണ് കൊണ്ടുപോകുന്നത്? എങ്ങനെ കൊണ്ടുപോകാതിരിക്കും അല്ലാന്റെ റസൂലിന്റെ ചാരത്ത്? കൊണ്ടുപോയി അടക്കുകയാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ സദസ്സിൽ വന്നിരുന്ന് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇങ്ങനെ ചുരുക്കം ചില വാക്കുകളിലൂടെ പഠിച്ച നമുക്ക് ആ ബഹുമാനപ്പെട്ടവരെ മരിക്കുന്നതിന് മുമ്പ് പോയി കാണാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. ഈ സദസ്സിൽ നിന്ന് ചാവക്കാട് അകലാട് ബീച്ചിന്റെ ഭാഗത്ത് വന്ന് പ്രവാചണം കേട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരാ, എന്ത് കിട്ടിയെന്ന് നിന്നോട് ചോദിച്ചാൽ വാക്കിവിടെ പ്രവാചണത്തിന്റെ ആരവം കെട്ടടങ്ങിയിട്ട് അരങ്ങൊഴിഞ്ഞ് ആളൊഴിഞ്ഞ് മടങ്ങി പോകുമ്പോ രാത്രി പോലി കിടക്കുമ്പോ ചോദിക്കടാ നിന്റെ ശരീരത്തിനോട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോ മറുപടി പറയണ കാര്യബോധം വേണേ, വിനയം വേണേ, ആദർശ സ്നേഹം വേണേ, നീതി വേണേ, അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടി കൈയിട്ട് വാരാ. പേ പിടിച്ച നാരകളെ പോലെ പരക്കം പായുന്ന ദുർഗുണം മാറ്റിവെക്കണേ. പൊതുമുതൽ ദുരുപയോഗം ചെയ്യല്ലേ, ആഡംബര ജീവിതം നയിക്കല്ലേ, നിസ്കാരത്തിൽ കൃത്യനിഷ്ഠത പാലിക്കണേ. അവസാനമതാ, ഏറ്റവും നല്ല അല്ലാന്റെ പൊരുത്തമുള്ള അടിമയായി മരിക്കണേ. ഈ ഗുണപാഠങ്ങൾ കാലം കൊതിക്കുന്ന നീതിമാ ആയിരക്കണക്കാർ ചെറുപ്പക്കാരന്റെ മനസ്സു തുറന്നകത്തേ കിട്ടുതരുമ്പോ വേണ്ടെന്ന് പറയല്ല, പുറംകാല് കൊണ്ട് വലിച്ചെറിയല്ല. എവിടെ കിടന്ന് മരണപ്പെട്ടാൽ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഈമാനോടെ മരിക്ക എന്റെ സഹോദര മനസ്സ് വെക്കുക. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهவே கருணக்கடலாய ராஜசெய்தாய படச்சவனே ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൽമിന്റെ മജ്ലിസ് കൂടി ഞങ്ങളോട് ഇവിടെ പറയുന്നു അല്ലാഹ് അല്ലാഹുവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന മജ്ലിസ് ആക്കല്ല റബ്ബേ മണ്ണാർക്കാട് അമ്പംകുന്നിൽ പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞ മാസം വന്നിട്ട് മടങ്ങി പോകുമ്പോൾ അള്ളാഹുവേ പടച്ചവനെ വാഹനാപകടത്തിൽ ഒരു സഹോദരൻ പാലക്കാട് ജില്ലയിൽ മരണപ്പെട്ടു പോയി റബ്ബേ ആ സഹോദരൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ കരുണക്കടലായ രാജസയ്യദായ പടച്ചവനെ അങ്ങനെയുള്ള മരണം നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ തരല്ല അല്ലാ തരല്ല അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്നവരാണല്ലാ അകലങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നവരാണ് പടച്ചവനെ എത്ര ദിവസമായി ഞാൻ പോകുന്ന മജ്ലിസിലെല്ലാം ഓടി ഓടി വന്ന് ഉറക്കമടിയുന്ന ആ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് ഇതുകൊണ്ടൊരു വലിയ നേട്ടവും മാറ്റവും നീ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഉസ്താദെ ഞാനിനി കള്ളു കുടിക്കൂല എന്ന് പറഞ്ഞവരുണ്ട് സിനിമ കാണൂലെന്ന് പറഞ്ഞവരുണ്ട് സംഗീതം പോലും ആസ്വദിക്കൂലെന്ന് പറഞ്ഞവരുണ്ട് കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ആ ഒരു മാറ്റത്തിലൂടെ നിൻ്റെ ഏറ്റവും വലിയ പൊരുത്തത്തിലേക്ക് അവരെ നീ എത്തിക്കണേ അല്ലാ അല്ലാഹുവേ ഈ വളു പറയാനുള്ള യോഗ്യത ഒരിക്കലും ഈ പാവപ്പെട്ടവനില്ലെന്നറിയാമല്ലാ മഹാന്മാരായ ഉസ്താദുമാർ സയ്യിദന്മാർ നേതൃത്വം കൊടുത്ത ഈ മജ്ലിസിന് മുന്നിൽ പാവപ്പെട്ടവന് ഉഷാദ് വാക്ക് വിക്ക് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന ബോധമുണ്ട് റബ്ബേ എങ്കിലും അല്ലാഹുവേ ഈ സമുദായം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുകയാണ് പടച്ചവനെ നാളെ പ്രഭാഷകന്മാരെ വലിച്ചെറിയുന്ന നരകത്തിൽ ഈ പാവപ്പെട്ടവനെ എറിയില്ല റബ്ബേ അല്ലാഹുവേ മൂന്ന് മാസത്തോളം സംസാരിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിനകത്ത് കിടന്നപ്പോൾ അല്ലാഹുവേ കാണാൻ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉള്ളു പൊട്ടി ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് റൂമിൽ നിന്ന് പലരും പുറത്തിറങ്ങിയിട്ടുള്ളതല്ലാ ഉസ്താദെ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ ഇനിയും മടങ്ങി വരുമെന്ന് പറഞ്ഞ ആ സഹോദരങ്ങൾ ഈ മജ്ലിസിലുണ്ട് അല്ലാ ലക്ഷക്കണക്കായ സ്വലാത്ത് ചൊല്ലി ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്തവർ അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഹറം ഷരീഫിൽ പോയി ഉംറ നിർവഹിച്ചവർ അല്ലാഹു എത്രയോ ഉമ്മമാര് ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ വീട്ടിലേക്ക് ഒഴുകി വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദേ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാർ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവെ നീ തിരിച്ചു തന്ന ഈ ശബ്ദം എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുക്കാൻ ഉപകരിക്കണേ അല്ലാ ആരുടെ മുന്നിലും നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആവേശത്തോടെ പറയാൻ എന്നും നീ ഇത് നിലനിർത്തി തരണേ അല്ലാ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സലാത്ത് ചൊല്ലുന്ന ഈ പ്രിയപ്പെട്ട യുവതയെ മസ്ജിദുൻ നബവി കാണിക്കാതെ മരിപ്പിക്കല്ല അല്ലാ റസൂലുള്ളാഹിയുടെ റൗള കാണിക്കാതെ മരിപ്പിക്കല്ല അല്ലാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് ആദ്യമായി നിന്നോട് പറയാനുള്ളത് ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടിയാണ് തമ്പുരാനെ ഞങ്ങളെ വളർത്തിയ ഞങ്ങളെ താലോലിച്ച ഞങ്ങളെ താരാട്ടിയ ഞങ്ങളെ ഓമനിച്ച ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ചിരിച്ച ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്ന ഞങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മായ ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു അല്ലാ അല്ലാ